മദ്രസത്തുൽ ബദരിയ മസ്ജിദ് ജരിഗുഡ് കാർക്കള. ഇതൊരാശ്രയത്തിൽ സ്വലാത്ത് മജ്ലിസ്, നഅത്തെ ഷെരീഫ്, ആധ്യാത്മിക സംഗമ, സമാരോപ കാര്യക്രമം. അൽഹംദുലില്ലാ, നല്ലൊരു ആത്മീയമായ സദസ്സായിട്ടിക്കിട് ഈ സദസ്. ഒന്നു, സ്റ്റേജിൽ ചുമ്മെ ആലിമിങ്ങ ഉമറ നേതാക്കന്മാർ കീഴ് ചുമ്മെ മുതഅല്ലിമിങ്ങ മുഅ്മിനിങ്ങ ഒരു ഭാഗത്ത് സഹോദരി സഹോദരന്മാർ, അല്ലാഹു എല്ലാൽമാർക്കും ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂര്യ വരുമ്പോൾ, ട്യൂബ്ലൈറ്റ് വരുമ്പോൾ ചിമിനി പൊളിഞ്ഞു തിന്നിട്ട് ഞങ്ങളെ കിള്ളൂർ സേദി ഉസ്താദ് ചോന്തു. ചിലപ്പോൾ കറണ്ട് പോയെങ്കിൽ ചിമിനി ആയിട്ടിക്കിട് അകത്യമില്ലേ. ക്യാൻഡിൽ ചിമിൻ്റെ എവിടെ മൂലയിൽ നിന്നും അങ്ങ് തേടിയുണ്ട് പണ്ട കറണ്ട് ഇല്ലെങ്കിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മനുഷ്യരെ ഹൃദയത്തെ ഉൽഗ കൽബുടെ ഉൽഗ ഒരു പ്രകാശമുണ്ട്, ഒരു ലൈറ്റ്. അത് പൊലിഞ്ഞെങ്കിൽ എല്ലാം പൊലിഞ്ഞിത്ത്. ആ പ്രകാശ കിട്ടുണ്ടായെങ്കിൽ ചുമ കഷ്ടമുണ്ട്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലുടു, ഇന്നല്ലാഹ ലാ യുന്നറു ഇലാ അജ്സാമികും വലാ ഇലാ സുവരികും വലാകിൻ യുന്നറു ഇലാ ഖുലൂബികും. നാ ബണ്ടിക്ക് മുന്നലെ ഇവിടെ ഉമൈദി ഉസ്താദ് ചൊന്നൊരു ബാരി ഭാഷയിൽ പൽക്ക പറഞ്ഞുണ്ട്. ഏതായാലും വഴലു ചൊല്ലണത് മലയാളത്തിലെ ആവിടെ ആയെങ്കിലും ഈ റായത്തെ സ്ഥിതി കണക്കിലെടുത്തിട്ടായിട്ടിക്കിട് ഞാൻ ബാരി ഭാഷയിൽ പൽക്ക പറയുടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ശരീരത്തേക്ക്, നിങ്ങളെ രൂപത്തേക്ക്, നിങ്ങളെ ഭാവത്തേക്ക് അല്ലാഹു നോക്കുള്ളേ. അതുകൊണ്ട് നല്ല ഡ്രസ് ഇടണ്ടല്ല, നാളു കുളിക്കണ്ടല്ല, ശുചിത്വം ആക്കണ്ടല്ല, അതുക്കെന്തും രാജാവായ അല്ലാഹു നോക്കുള്ളേ. വലക്കിം യന്നുറു ഇലാ ഖുലൂബിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ ഹൃദയത്ത് കയറ്റിക്കിട അല്ലാഹു നോക്കൂടെ, നിങ്ങളെ കൽബ് കയറ്റിക്കിട അല്ലാഹു നോക്കൂടെ. ആ കൽബുടെ ഉൾക നിക്ഷേപിക്കപ്പെട്ട ഒന്നുണ്ട്, അത് കയറ്റിക്കിട് രാജാവായ അല്ലാഹു നോക്കൂടെ. ആ കൽബുടെ ഉൾക ഈമാൻ ചൊല്ലുടെ പ്രകാശ, ഭയഭക്തി ചൊല്ലുടെ പ്രകാശ, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള കണക്ഷൻ, തങ്ങളോട്ടുള്ള മഹബ്ബത്ത്, തങ്ങളോട്ടുള്ള ഇഷ്ക്, തങ്ങളോട്ടുള്ള പ്രേമ, അല്ലാഹുമായുള്ള കണക്ഷൻ, ഭയഭക്തി, ഈമാൻ, ആ പ്രകാശ, ആ പ്രകാശായിട്ടിക്കിട് പൊളിഞ്ഞു പോവാത്ത പ്രകാശ, അത് നിങ്ങളെ ഹൃദയത്തെ ഉൾക ഉണ്ടാ, നിങ്ങ വിജയിച്ചു പോയാറുണ്ട് ഷഫീഉന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തിന്റെ വോൾട്ടേജ് ബാരിക്കോറുടെയുണ്ട്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേക്കലോടുകൂടെ ഞങ്ങളെ ബായിൽ സ്വലാത്ത് പറഞ്ഞു. പേര് ചൊല്ലുമ്പോ സ്വലാത്ത് വന്നിട്ട് വേണം.
സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അയ്യുഹ നബിയു ഇന്നാ അർസൽനാക ശാഹിദം വമുബശ്ശിറം വനദീറാ وداعيا الى الله باذنه وسراجا منيرا. നബിയേ, തങ്ങളെ ഞങ്ങ കടത്തിരാ. നബിയേ, തങ്ങളെ ഞങ്ങ കടത്തിരാ. ഷാഹിദം വബശിറം വനദീറാ, സാക്ഷിയായിട്ട് ഞങ്ങ കടത്തിരാ. സ്വർഗമുണ്ടുണ്ടു സന്തോലപ്പെടുത്തണുകു നങ്ങ കടത്തിരാ. നരകമുണ്ടുണ്ടു ഭയപ്പെടുത്തുകു നങ്ങ കടത്തിരാ. വദാഇയൻ ഇലല്ലാഹ് ബിഇസ്നിഹി, അല്ലാഹുടെ സമ്മത പ്രകാര, അല്ലാഹു വിളിക്കടെ ഒരു പ്രബോധകനായിട്ട്, നബിയേ ഞങ്ങ കടത്തിരാ. നബീ അയൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുടാ, വസിറാജം മുനീറാ, കത്തിത്തിളങ്ങടെ പ്രകാശിക്കരേ ഒരു ലൈറ്റായിട്ട്, ഒരു മിസ്ബാഹായിട്ട്, നബിയേ ഞങ്ങ കടത്തിരാ. നബീ സിറാജം മുനീറാ, മിന്നിത്തിളങ്ങടെ കത്തിപ്രകാശിക്കര ലൈറ്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഗ്ഗെ മിന്നിത്തിളങ്ങടെ കത്തിപ്രകാശിക്കര ലൈറ്റ്ണ്ടായിട്ട് ഇവിടെ ചെന്നേ. നിങ്ങ നോക്കൂ, അത് ഞങ്ങളെ സാനൂര ഉസ്താദ് വേറെ പക്കം ഒരു കാര്യക്രമത്ത് പോകുന്നുണ്ട്, അങ്ങനെ ചെന്നിട്ട് പോയിച്ച്. അതേപോലെ വേറൊരു കാര്യക്രമത്തിന് 4:30 കാര്യക്രമങ്ങളെ തുടങ്ങിയതല്ലേ. ഈ കാണ്ടേ ഫോക്കസ് ലൈറ്റ് മുട്ടുള്ളത് കൊണ്ടിട്ട് യാരാ നല്ല ശരീരത്തിന് നല്ല ബെൽക്കറ് കാണ്ട്, തെല്ല് ദൂരം നിങ്ങൾ ബെൽക്കറ് കുറടി ആവിടും. അത് സ്വാഭാവികമായിട്ട് നക്ക് ദൂരന്നാൽമാരെ കാണുക സാധ്യമല്ല, കാരണം അവിടെ ലൈറ്റ് അടിച്ചോണ്ടില്ലേ. ഈ ഫോക്കസ് ലൈറ്റ് അടിക്കില്ലേ, മുട്ട എത്ര ഉണ്ട് അത്ര മാത്രം ലൈറ്റ് പ്രകാശ യാറടിക്കരു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഗ്ഗ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്നേ, സിറാജം മുനീറാ, നല്ല പ്രകാശിക്കുന്ന ലൈറ്റ്. ആ ലൈറ്റ്, ആ വലിയ മിസ്ബാഹ്, അതര മുട്ടാറ് നികത്തുണ്ടാ യാറടിച്ചിരാറ്. ആറുകാചാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങറ നല്ല പ്രകാശിക്കുന്ന ലൈറ്റ്, ആ സൂര്യ പോലത്തെ ബിൽക്കറെ ആ ലൈറ്റ് യാറ ബിൽക്കർ ആറ് കടിച്ചരെ ആറ് സുമറി ബക്രി ഉമരി പിന്നെ ബഹുമാനപ്പെട്ട അമീർ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുന അമീർ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു, സയ്യിദുന അമീർ മുഅ്മിനീൻ അലി ബിൻ അബി താലിബ് കറമല്ലാഹു വജ്ഹഹു, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ പ്രകാശ ആ ലൈറ്റ് ഫോക്കസ് ലൈറ്റ് പോലെ നിങ്ങൾക്ക് അടിക്കടത് പോലെ ആ പ്രകാശ ആറടിച്ച് വീശിത്ത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ട ആറ മഹബത്ത് വെച്ചോർ വ്യക്തി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അപ്പുറം ഇപ്പുറം മഹബത്ത് വെച്ച വ്യക്തിയായിട്ടിക്കിടാറ് ചെണ്ടാലും നബിക്ക് അപ്പുറ മഹബത്ത്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇപ്പുറ മഹബത്ത്, ഒരുപോലെ സ്നേഹിച്ച ആൽമാർ
ഒരുപോലെ മഹബത്ത് വെച്ച ആൽമാറ്, അത് ഹയാത്ത് കാലത്തും മരണത്തിൽ പിന്നെയും മൗത്തിൽ പിന്നെയും ഒരുപോലെ മഹബത്ത് വെച്ച ആൽമാറ്. ആ ലൈറ്റ് നിന്റെ ബഹുമാനപ്പെട്ട കില്ലൂർ സേരി ഉസ്താദ് സൂര്യത്തെ ബഗ്യ പ്രകാശത്തെ ബഗ്യ ലൈറ്റർ ബഗ്യ ചൊല്ലുമ്പായിട്ട് കിടന്നക്ക് നെനപ്പായോ? നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങ നോക്കൂ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ചൽ പിന്നെ വഫാതായിൽ പിന്നെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫസ്റ്റ് ഗേ വസിയ്യത്തിൻ തു നന്റെ ശറഫാകപ്പെട്ട ജനാസ മദീന റൗള ശരീഫറെ മുട്ട കൊണ്ടുപോയി വെച്ചിട്ട് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദഫനാക്കിരേ സയ്യിദത്തു നബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തായിട്ട് കിടു സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹ ബാപ്പായിട്ട് കിടു മോളേ മുത്തുനബിരെ മുട്ട നന്റെ കബറടക്കിടെങ്കിലും കബറല്ലെടുത്തൽ പിന്നെ നിങ്ങ നന്റെ ദഫണക്കിടയിക്ക് വന്നൊരു നന്റെ ശറഫാകപ്പെട്ട ജനാദ ആ കബുറെ മേൽ കൊണ്ടുപോയി വെച്ചിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി കേക്കാണ്ട് പെർമിഷൻ എടുക്കാണ്ട് ആ ഭാഗത്ത് അനുമതി കിട്ടാണ്ട് നന്റെ കബറിൽ വെക്കണ്ട മോളേ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വസിയ്യത്താക്കി തുകട്ടു. തങ്ങ വന്നുള്ള കില്ലൂർ സേരി ഉസ്താദ് അവിടെ പോയിട്ട് പണ്ടിട്ട് പോയിട്ട് അപ്പുറം പോയി രണ്ടായത്ത് അല്ലേ. ഏതായാലും നിന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ശറഫാകപ്പെട്ട ജനാസ ആ റൗള ശരീഫറെ മുട്ട കബർസ്ഥാനത്തിൽ മേൽ കൊണ്ടുപോയി വെച്ചിട്ട് സ്വഹാബിങ്ങ ചെന്നാറ് ആദാ അബൂബക്കറിം ബിൽ ബാബി യാ റസൂലല്ലാഹ് നബിയേ തങ്ങളെ മുഹിബായ തങ്ങളെ ആശിഖായ തങ്ങളെ ഏറ്റവും പിറുസബക്കിടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശറഫാകപ്പെട്ട ജനാസ വന്നൊരു നബിയേ തങ്ങളെ മുട്ട ദഫനാക്കട്ട നബിയേ അനുമതി തണ്ടാരാ നബിയേ ബഹുമാനപ്പെട്ട സ്വഹാബത്തുൽ കിറാം ആ റൗളാ ശരീഫിൽ കടന്നിറങ്ങണ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി കേട്ടപ്പാ ആ കബറിന്റെ ഉൾഗത്തെ ഒരു സൗണ്ട് കേക്കിടു. അതാ എന്തൊരു സൗണ്ട് വന്നുണ്ടാ, അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ് ഹബീബിലെ ഹബീബിലേക്ക് നിങ്ങ കടത്തുരൂ നണ്ടമുട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ നിങ്ങ ദഫനാക്കുരു സഹാബ. നാൻ എന്തിക്ക് ഈ ചരിത്രജന്മുണ്ടാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ കൽബട ഉള്ളുക യാര പ്രകാശ ലൈറ്റ പ്രകാശ അടിച്ചു പോന്തു. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടമേ കിടക്ക ഉള്ള വലിയ ഭാഗ്യം അല്ലാഹു കൊടുത്ത. അത് മാത്രല്ല, നാലക്കലി ആഖിറത്തിലും അങ്ങനെമേ ഈ ഭൂമിയുടെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം സൂറന്ന കാഹലത്തിൽ ഊതുമ്പോ ഈ ദുനിയാ വീടി അട്ടിമറി നിലസമാവിടു ഒരു മൈതാനിയെ പോലെ ആവിടു ജണ്ടാമത്തെ ഊതൂതുമ്പോ അബൂനബുൽ ബശർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാള് വരെ കിടന്നുറങ്ങിയ ആരെല്ലാം മരണപ്പെട്ടു പോയിടാറാ
அங்கெல்லாம் கபர்கத்தை இணைக்கிடாரு. ஃபர்ஸ்ட் இணைக்கிடாரு, கபர்கத்தை ஃபர்ஸ்ட் இணைக்கிடாரு. இப்போ நீங்க நோக்குரு, ஈ வயது சொல்ல பாஷனா கிட நண்ப கபர் எவ்டன்ட்டு நக்குவும் துல்ல, ஈ கேக்கட நீங்களால் மாற கபர் எவ்டன்ட்டு நிங்குவும் துல்ல, ஈ ஸ்டேஜில் தச்சால் மாற கபர் எவ்டன்ட்டு அங்குவும் துல்ல. நீங்க நோக்குரு, மல்லூர் சொல்ல நண்டராயத்துலு ஒரு ஜண்டு திங்கள் முன்னலு ஞங்கள அசாசு சொல்ல ஸ்தாபனத்தை முட்டா ஒரு அக ஞங்கள ஸ்தாபனத்தை வெளிய பெருசபை கிடாகா மோனு சவுதிலுள்ளண்டு சொன்னுட்டு ஃபர்ஸ்ட் சவுதியில் உள்ள ஒரு மோண்ட முட்டை போடு சொன்னுட்டு அவுத்து விடுற உம்மை எந்தாக்கிறே மோண்ட அவுத்து போன உள்ள சொன்னுட்டு சவுதிக்கு போயே ஆ சவுதிக்கு போயிட்டு உம்ரந்து ஆக்கிட்டுல பின்ன உம்ர ஆக்கணத்தரே நல்ல உஷாருள்ள உம்மா ஒரு வார கழிஞ்சிட்டு அவுடமே மரணப்பட்டு வைத்து மையத்து கொண்டு வந்துட்டு அவுடமே தஃபனாக்கிட்டு நீங்க நோக்குரு அறுபது வருஷம் ஈ ராயத்து இந்தியத்தில் ஜீவிச்சிட்டு கர்நாடகத்தில் ஜீவிச்சிட்டு மங்களூர் தாலூக்கில் ஜீவிச்சிட்டு மல்லூர்ல ஜீவிச்சிட்டு லாஸ்ட் கிடக்கவும் சவுதிக்கு போனா. காரணம் எவட கிடக்குறோன்ட்டு ஆறு மதுர பகவந்துள்ள லா ததுரி நஃப்ஸும் மாதா தக்கு சிபுகதா வமா ததுரி நஃப்ஸும் பி ஐ அர்லின் தமூத் நால நீ எந்திராக்கிறன்ட்டு நிக்கு வந்துள்ள நீ இது ஏது பூமியில் கிடக்கிறன்ட்டு நிக்கு வந்துள்ள நீ எப்ப மறிக்கிறன்ட்டு வந்துள்ள ஈ வயலு தீனுட்டு நான் அவுத்து போண்ட சொல்ற தைரியம் எனக்கு இல்ல ஈ வாய் மைக்கத்துக்கு கேரண்டி உண்டு ஈ பலக்கபர்ற நக்கு கேரண்டி இல்ல வாட்சுக்கு கேரண்டி உண்டு கெட்ட நக்கு கேரண்டி இல்ல மாப்பிள்ள பெஞ்சை கிடக்குற கட்டிகளுக்கு கேரண்டி உண்டு கிடக்கிற மாப்பிள்ள பெஞ்சைக்கு கேரண்டி இல்ல. சுபஹானல்லாஹ் சுபஹானல்லாஹ் சுபஹானல்லாஹ். அதுகொண்டு மூமி நீங்களே நான் விஷயம் சொன்னோண்டு வந்தோம் இன்ஷா அல்லாஹ் நான் அந்த விஷயத்துக்கு மனசுள்ள விஷயத்தை நான் கடந்தோண்டுள்ள அதுகொண்டு ஃபஸ்ட்டுக்கு நண்ட முட்டும் நீங்கள முட்டும் சொல்ல உள்ள ஒரே ஒரு விஷயம் கல்பிட உல்கத்த எல்லா கிளேஷமாய வஸ்து அதெல்லாம் நாங்க பலிச்சிட்டு கடல் கறியுவா. கல்பிடல்க எந்தெல்லாம் உண்டு அதெல்லாம் பலிச்சிட்டு அறியணும், எந்திர பலிச்சிட்டு அறியணும். சகோதரன்மாரை எத்திர பேனும் சொல்ல உண்டு அசது அகங்காரா கிபிரு ஒஜபூரியாவு அதுபோல நாங்க தினேன்னு ஆக்கிட சிறிய சிறிய தப்பிங்க சிறிய சிறிய தோஷா நாங்க பேரிக்கடி சிறிய சிறிய தோஷம் இல்லே ஏ அதெல்லாம் சிறியது பாவான் சிறியதெல்லாம் முட்டாயிட்டாம அது வெளியாவிடும். நீங்க நோக்குறோம் இப்பெல்ல கேஸில் சோறாக்கிடதும் சாய் வைக்கிடதும் பால் வச்சாக்கிடதும் பண்டல்ல கேஸில் அல்ல பண்டல்ல அடுப்புல கோல் வச்சிட்டாக்கடே ஆ கோல் வச்சிட்டாக்கும்போ அது இப்பத்த போல எலிமெண்ட் ஸ்டீல இடம் அல்ல பின்ன மண்ணிட இடா ஆ மண்ணிட கோல் சோறாக்கும்போ சாய் வைக்கும்போ தினேன் அதுக்கு புகை பிடிக்கிறது களத்துக்கு புகை பிடிக்கிறது பண்டத்தை பெண்ணிங்க எந்தாக்கிண்டிருந்தாரு புகை பிடிச்சதுல நாலும் சாபு நிட்டுட்டு அதை கிளீனாக்கிண்டிருந்தாரு விருத்தியாக்கிண்டிருந்தாரு ஒரு வார கல்கில்லைங்கிலு ஆ புகை கட்டி ஆயிட்டு அவட கழுத்துற மேல பிடிக்கிறது பின்ன நீ கத்தரில்ல எந்தெங்கிலும் இரும்புட சாமனை வச்சுட்டு அதை சொரண்டிட்டு எடுக்கேண்டி வரும் அது கட்டி ஆவிடு. அதே போல சிறிய சிறிய தோஷா நாலும் இங்கே ஆக்கும் அது கட்டி ஆவிடு பின்னதிர எடுக்கவும் பாரி கஷ்டம் உண்டு சொரண்டிட்டு எடுக்கவும் பாரி கஷ்டம் உண்டு அது உண்டாயிட்டிக்கிடு. இப்பட கில்லூர் சாதி உஸ்தாது நானு சொல்றது கேட்டோண்டுள்ள ராஜாவாய அல்லாஹுரட்ட ஜண்டு கை உயர்த்திட்டு நின்ற கர பிடிச்சு போய கல்பிட உல்கத்தை ஆ மண்ணு கர அது நீங்கிட்டு போண்டு கேட்டோ சாபூனு கொண்டு தேச்செங்கும் போண்டுள்ள
സർപ്രപൊടിട്ടെങ്കിലും അത് പോണില്ല, തന്നിവി തെങ്ങ് പോണില്ല, നീ പാതിരാജാവുകോ. അഞ്ചരക്ക് ബാങ്കായെങ്കിൽ അല്ലെങ്കിൽ 5:34 ബാങ്കായെങ്കിൽ നീന ഒരു 5 ഗണ്ടകേനിക്കണു നീ ബാത്റൂമുക്ക് ടോയ്ലറ്റുകളില പോയിട്ട് ഉളു എടുത്തിട്ട് ജണ്ടരക്കത്ത് തഹജ്ജുദ് നിസ്കരിക്കണു. തഹജ്ജുദ് ഉസ്താദ് കൂടെ ഫർള് നിസ്കരിക്കണ ഭാര്യ കഷ്ടം. നിങ്ങൾ തഹജ്ജുദ് ചെന്നോണ്ടുള്ളാറ് ഫർള് പിന്നെ നിസ്കരിച്ചില്ലേ കാരണം മുസ്ലിം അല്ലല്ലേ. ഫർള് നിസ്കരിച്ചില്ലെങ്കിൽ മുസ്ലിം അല്ല, അവനക്ക് മുസ്ലിം ഉണ്ടേ ചൊല്ലേ. ചില ആൾമാർ നിസ്കാരത്തെ ബഗ്ഗെ ഒരു തീരെ ഒരു കെയർലെസ്, നിസ്കാരം എപ്പെങ്കിലും ഒരു നിസ്കരിച്ച മെയിൻ. നാനെന്റെ ഉമ്മമാരോട്ടും ബാലക്കാർ മക്കളോട്ടും വയസ്സുറങ്ങളോട്ടും എല്ലാരും ഇട്ട് ചെന്നോണ്ടുള്ള നിസ്കരിക്കാത്ത ഒരു മനുഷ്യ അവന് മുസ്ലിമും അമുസ്ലിമും ഒരുപോലെ. എത്ര തോന്നു ചെന്നെങ്കിൽ ഒരു മദ്ഹബ് പ്രകാര അവന് മരിച്ചെങ്കില് ആദാ ഖബർ താരിക്ക് സ്വലാത്തി എഴുതിട്ട് വയ്ക്കണോ. ഇത് നിസ്കാരമില്ലാത്തോണ്ട് കബറുണ്ട് എഴുതിട്ട് വയ്ക്കണം കൂടി ഇമാമിങ്ങ ചെന്നാറ്. അതുമാത്രല്ല തന്റെ മോമിനെ നിക്ക് നായിട്രെ പ്ലേറ്റില് ചോറ് കൂടി തറവു തീരാ. അത്രത്തോളം നിക്ക് ഇസ്ലാമിൽ സ്ഥാനമില്ല, ബഹുമാനമില്ല. അതുകൊണ്ട് ഫർള് നിസ്കരിച്ചിട്ടേ തീരൂ. നിസ്കരിക്കാത്തവന് ഇസ്ലാമിൽ സ്ഥാനമില്ല കേട്ടോ. ചില ഉമ്മമാരുക പെണ്ണിങ്ങൾ നിസ്കരിക്കടാകത്തില്ല. അത് എപ്പാ മെൻസസ് ഉള്ള ടൈമോ ഹൈലുള്ള ടൈമുള്ളൂ നിഫാസുള്ള ടൈമുള്ളൂ പെറ ടൈമുള്ളൂ പെത്ത സന്ദർഭത്തിൽ നിഫാസുള്ള ടൈമുള്ളൂ നിസ്കാര നിർബന്ധമില്ല കേട്ടോ. ആ നിസ്കാര കലാ വീട്ടതു അകത്തില്ല കേട്ടോ. അങ്ക് ചെറിയൊരു അഫു ഉണ്ട്, അത് മസാല ചുമ ചൊല്ലുകൊണ്ട് അത് വേറെ വിഷയ. ഇപ്പോ ഒരു ലുഹുറു ബാങ്കായിട്ട് ഒരു 4 റക്അത്ത് നിസ്കരിക്കൂ എത്ര ടൈം വേണം? ഒരു ആണിങ്ങാട്ട് പെണ്ണിങ്ങാട്ട് ഒരു 4 റക്അത്ത് നിസ്കരിക്കൂ എത്ര ടൈം വേണം? ചുരുങ്ങിയിട്ട് 5 മിനിറ്റ് വേണ, ഒരു 5 മിനിറ്റ്. അപ്പൊ ലുഹുറു ബാങ്ക് കൊടുത്തിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുത്തിട്ട് 5 മിനിറ്റ് ആയാൽ പിന്നെ ഒരു പെണ്ണ് ഹൈല് രക്ത തുടങ്ങിയിട്ടുണ്ട് വിചാരിക്കൂ. ഹൈല് സ്റ്റാർട്ടായിട്ട് പിന്നെ ഹൈല് രക്തല്ല നിന്റെ പിന്നെ ഈ ലുഹുറ അവൾ നിസ്കരിക്കണു. കാരണം ലുഹുറ ബാങ്കായിട്ട് അവൾ നിസ്കരിക്കാത്ത പേരില് ഈ ലുഹുറ പിന്നെ അവൾ കലാ വീട്ടണു. നിസ്കാര യഥാർത്ഥത്തില് ഹൈലുള്ള സന്ദർഭത്തിൽ കലാ വീട്ടിലകത്തില്ലേ, ഈ നിസ്കാര കലാ വീട്ടണു. കാരണം ലുഹുറ ബാങ്കായിട്ട് പിന്നെയും ടൈമായിട്ട് നിസ്കരിക്കാത്ത പേരില്. നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒന്നും കൂടി ചൊല്ലട്ടാണ്, മഗ്രിബ് ബാങ്ക് കൊടുക്കവോ 2 മിനിറ്റ് ഉണ്ട്, മഗ്രിബ് ബാങ്ക് കൊടുക്കവോ ഒരു തക്ബീർ എത്ര ചൊല്ല ടൈമുണ്ട്. പെണ്ണിങ് വേണിട്ട് നാ ചെന്നോണ്ടുള്ള ഒരു മസാല ചെന്നോട്ടായിത്. ഇനി രണ്ടാമത്തെ മസാല മഗ്രിബ് ബാങ്ക് കൊടുക്കുക ഒരു തക്ബീർ ചൊല്ല ടൈമുണ്ട്. അല്ലാഹു അക്ബർ ഇത്ര മാത്രം ടൈമുള്ളേ. ആ ടൈമുള്ള ഒരു പെണ്ണുടെ ഹൈദ് രക്ത നിണ്ടു പോയിത്ത്, ഒരു പെണ്ണുടെ ഹൈദ് രക്ത നിണ്ടു പോയിത്ത്. നിണ്ടു പോയെങ്കിൽ കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് മഗ്രിബ് നിസ്കരിക്കണോ, യാതൊരു സംശയമില്ല. ബാക്കിയുള്ള ഇശാവ് നിസ്കരിക്കണോ, കാരണം കുളിച്ചിട്ട് ശുദ്ധിയായിത്തല്ലേ. പിന്നെ ഒരു മസാല പെണ്ണിങ് അവിടെ അർത്ഥാക്കണായത് നീന് ഹൈലുള്ള സന്ദർഭത്തിൽ നിസ്കാര കല വീട്ടണ്ടാണ്ടു നാ ചൊന്നില്ലേ. ഊടെ അസർ കല വീട്ടണു, അതുക്ക് മുന്നുള്ള ലുഹുറും കല വീട്ടണു. കാരണ ലുഹുറും അസറും സഫർ സന്ദർഭത്തിൽ ജമ്മാക്കു പറ്റിയ നിസ്കാരമായതുകൊണ്ട് നീ ലുഹുറും നിസ്കരിക്കണു അസറും നിസ്കരിക്കണു പെണ്ണേ.
നാ നിസ്കാരത്തെ വിഷയെ ചൊല്ലുമ്പോ ഉമ്മ മാറുകാന്ന് ഒരു ചെറിയ മസാല ചൊന്നുണ്ട് മാത്ര. അതുകൊണ്ട് നിസ്കാരത്ത് യാതൊരു മാഫില്ല കേട്ടോ. നിസ്കാര കറക്റ്റ് കൃത്യമായിട്ട് അഞ്ചു വക്ത് നിസ്കരിക്കണു. രാജാവായ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ചിലരുള്ളാറ് വയൽ കാര്യക്രമൊക്കെ ഭാരി ഉഷാറ്, സ്റ്റേജ് കെട്ട വിഷയത്തിൽ ഭാരി ഉഷാറ്, അനൗൺസ്മെന്റ് പോണ്ട വിഷയത്തിൽ ഭാരി ഉഷാറ്, ഉസ്താദന്മാർ ചോറ് കൊടുക്കുന്ന വിഷയത്തിൽ ഭാരി ഉഷാറ്, കുറുസുപോർക്കിടയിലും ഭാരി ഉഷാറ്, ജാമന ബാനർ കെട്ടയിലും കമ്പതൂക്കിടയിലും അതിലെല്ലാം ഭാരി ഉഷാറ്. നിസ്കാര വിഷയം നിസ്കരിക്കുമ്പോ ദൂറ. അള്ളാഹു അക്ബർ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോ 10 കിലോമീറ്റർ ദൂരം ഓടിട്ടേത്. നിക്ക് സുന്നിണ്ട് ചൊല്ലില്ല മോനെ, നിക്ക് സുന്നിണ്ട് ചൊല്ലുക, നിക്ക് സണ്ണിണ്ട് ചൊല്ലേ. എന്ത് സുന്നി നീന്? നീന് വന്നെങ്കി എന്തോ, വന്നില്ലെങ്കി എന്തോ. നിസ്കാരമില്ലാത്തവണ് പിന്നെ എന്ത് സുന്നി നീ? എന്ത് കൊടി പിടിച്ചിട്ട് എന്താ കാര്യ? ഹേ ഒരു ഉസ്താദ് പള്ളിയിൽ ഖതീബായിട്ട് വന്നു 5 വർഷത്ത് പുതിയ കമ്മിറ്റിയെല്ലാം വന്നു. 5 വർഷത്തെ കമ്മിറ്റി, ഒരു പുതിയ കമ്മിറ്റി വന്നു. ഉസ്താദേ നിങ്ങൾ നോക്കൂ, 5 വർഷത്തോടെ വന്നിട്ട് എല്ലാവരും പള്ളി പണ്ടാർ അല്ലേ? നോക്കൂ, ജുമായത്തും പണ്ടാർ, തറാവി പണ്ടാർ, ഇമാം ജുമായത്ത് പണ്ടാർ. നിങ്ങൾ തീർവ, നിങ്ങൾ ഒരു കാര്യകർത്തല്ല ഉസ്താദ്, എല്ലാരെ പോലെയല്ല നിങ്ങൾ ഉസ്താദ്, നിങ്ങൾ ഒരു കാര്യകർത്ത. ഞങ്ങളെ ജമാഅത്തിൽ ഒരൗത്ര ഒരാൾ നിസ്കരിക്കപ്പെട്ടില്ല, അതിലെ നിങ്ങൾ നിസ്കരിക്ക പുറപ്പെട്ടു. എല്ലാവരും പണ്ടാർ ഔത്ര ഒരാൾ, ഒരു 60 വർഷത്തെ ഒരാൾ. ഉദാഹരണം ചൊല്ലു, ഒരു പോക്കറാക്ക ഇടാറുള്ള പോക്കറാക്കാൻ. ഏ പോകുമ്പോ പിടിച്ചു വെച്ച് കേക്കട വേണ്ട, ഉദാഹരണം ചൊന്നതാണ്. അപ്പൊ ഉസ്താദ് ഉപാരി ഖുഷിയത്, ഏതായാലും ഉസ്താദന്മാരെ സുന്നത്ത് ജമാഅത്ത് ആലിമീങ്ങൾ ഏതെങ്കിലും ഒരുത്ത നല്ല റാഹത്തല്ലേ? നക്കൊരു കക കാട്ടു ചെന്തുള്ളൂ ഉസ്താദ്. ഉസ്താദ് പറഞ്ഞാല് സദുർ ഉസ്താദ് റൊട്ട മുക്രിക്ക റൊട്ട ജന്നു ആലിമീങ്ങളോട് ചെന്തു. ഞങ്ങൾ ഇഷാ നിസ്കരിച്ചിട്ട് ഹദ്ദാദായിട്ട് ഒരു പോക്കറാക്കട ഔത്തു പോയിട്ട് നോക്കുക, എന്റെ അയൽ ബണ്ടിലായിട്ട് ഒന്ന് വിചാരണാക്കുക, അയൽ ബന്ധം നിസ്കരിച്ചെങ്കിൽ നമുക്ക് റാഹത്തല്ലേ? ലഇയഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദൻ ഖൈറുൽ ലക മിന ദുനിയാ വമാ ഫീഹാ. നീ കാരണമായിട്ട് ഒരാള് നല്ല എങ്കിൽ, നീ കാരണമായിട്ട് ഒരാള് നല്ല എങ്കിൽ ദുനിയാവും അതിലുള്ള എല്ലാ വസ്തുവരെ കാട്ടി ഖൈറു. നീ കാരണമായിട്ട് ഒരാൾ കള്ളുകൂടി നിപ്പാട്ടിയെങ്കിൽ, നീ കാരണമായിട്ട് ഒരാൾ ഗാഞ്ചപളിക്കിടതു നിപ്പാട്ടിയെങ്കിൽ, നീ കാരണമായിട്ട് ഒരാൾ മധു തിന്നതു നിപ്പാട്ടിയെങ്കിൽ, നീ കാരണമായിട്ട് നിസ്കരിക്കാത്തവന് നിസ്കരിച്ചെങ്കിൽ, നിസ്കരിച്ചില്ലെങ്കിൽ, നിസ്കരിച്ചെങ്കിൽ, നിസ്കരിക്കാത്തവന് നിസ്കരിച്ചില്ലെങ്കിൽ, നിസ്കരിച്ചെങ്കിൽ, ഖൈറുല്ലക മിന ദുനിയാ വമാ ഫീഹാ. അതൊരർത്ഥ, ഈ ദുനിയാവ് നിങ്ങൾ ബലകെട്ടുറൂല. മഷ്രിഖ് മുതൽ മഗ്രിബ് വരെ ദുനിയാവും അതിലുള്ള എല്ലാ വസ്തുവും ഒരു ബലകെട്ടു സാധ്യമുണ്ടാ? ബലകെട്ടിയെങ്കിൽ അതര കാട്ടി ഉത്തമ കെട്ടോ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറ് വന്ന് സലാത്ത് ചൊല്ലു. പഠിച്ചവനെ എന്തിങ്ങനെ ആയിപ്പോയി? അതാ എനിക്ക് സലാത്ത് ചൊല്ലാത്ത കൊന്തൈത്ത് ചെല്ല എതിർ പറും. ഇപ്പൊ തങ്ങ പറയ എതിർ പറും, എതിർ നീക്കും. ബിസ്മില്ലാഹിർ റഹ്മാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ. ചൊല്ല ലാ ഇലാഹ. ഒരു കുർസും കാലി വയ്ക്കണ്ട. പരിശുദ്ധ മക്കയിലെത്തണം, പരിപൂർണ അമലുകൾ ചെയ്യണം, നബി മുത്തിനെ വന്നു കാണണം, തൗഫീക് തായ റബ്ബനാ. ലാ ഇലാഹ. ഇടയിൽ കുറിച്ചുപിടണ്ടതാ, ഇടയിൽ എതിർ പറയും.
ഒരുത്തരെ നല്ലാക്കിയെങ്കിൽ, ഏത് വിധത്തിലായെങ്കിലും ശരി, ഒരുത്തരെ നല്ലാക്കിട്ടെടുക്കണു. ഈ ഒരു സ്വഭാവം നമുക്ക് വേണു. ഒരുത്ത ക്രിക്കറ്റ് കളിക്കണം, നിസ്കാരമില്ല, കളിക്കട്ട്, നിസ്കരിക്കട ആളാക്കണം. ഉണ്ട് നിനക്ക് സാധാരണ ഇപ്പൊ എവിടെ പോയെങ്കിൽ നോക്ക് കിട്ടുമോ? ഒന്നായി ടിക്കറ്റ് പടച്ചറബേ, അത് ചൊന്നിട്ട് സുഖമില്ല. എന്തരേ തലയുടെ തൊപ്പിയ എടുത്തു നോക്കിയും കൊന്തോളൂ, ഇത്ര ഒരു ജുട്ടുലു മുടി, ഇതൊരു മാറക്ക രോഗം പോലെ വ്യാപകമായിട്ട് കിടന്നിരിപ്പ തലയിൽ ഇങ്ങനെ ജുട്ടുലു മുടി. നാൻ സാധാരണ ബാലക്കാർ മക്കളെ കിട്ടിയെങ്കിൽ ഒരു ഉപദേശം ചൊല്ലുന്നുണ്ട്, നക്ക് എന്തു കണ്ടെങ്കിൽ ഈ മുട്ട് ഈ മുടി കാണുമ്പോ വലിയ അർഷമുണ്ട്. എന്തിനാ കൊന്നിട്ട് സൈഡിലുള്ള എലി കത്തരിച്ച പോലെ എലി ഇന്നെ എതിലിങ്ങനെ ജുട്ടുലൊരു ജുട്ടുലു എതിലൊരു മുടി വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ശക്തമായി എതിർത്തൊന്നായിട്ട് കിടു. സാധാരണ ബാലക്കർമ്മക്ക ചല്ല ഉപദേശം ചെന്നിട്ട് മുടിയെല്ലാം ശരിയാക്കി വന്നിരുന്ന ഞങ്ങളെ ആയത്ത മുട്ടല്ല കിട്ടിട്ട് മുഞ്ഞാൻ്റെ ഒരുത്തരം സെലൂണ് പോയിട്ട് നാ നിപ്പാട്ടി എടുപ്പായിട്ട് ഇപ്പൊ അതും ആവില്ല. മുഞ്ഞ കേരളത്തിൽ ഒരു പേപ്പറിൽ ഒരു ഉസ്താദ് ഒരു കിടാവിടെ മുടി എന്താ ചൊമ്പ ചെന്തുകാണ്ട് മുടിയല്ല തമാശക്ക് എന്താ കത്തൽ കത്തിച്ച് കണ്ട അതിലെ മേലെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് എഫ്ഐആർ ആക്കിയത്. ഇപ്പൊ അതും ആവില്ല. ഏതായാലും ആ മുടി വെയ്ക്കിടത് ഒരുത്ത മുടി വെയ്ക്കറ എങ്ങനെ മുടി വെയ്ക്കട ഒരേപോലെ വെയ്ക്കട്ട് ബാവാ അതിനിങ്ങനെ മേൽ ബാറട്ട് ഇത് സൈഡിലുള്ള എലി കത്തരിച്ച പോലെ കത്തരിച്ചിട്ട് എതിർലിങ്ങനെ ജുട്ടു വൈക്കരുത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസഈ, ആ മുടിയുടെ വക എതിർത്തിരു. പിന്നെ ഒരു ഹദീസ് ഉണ്ട്, അല്ലാഹു അല്ലാഹു എതിർത്തിരു ഖസഈ ഖസഈ ചുറ്റുഭാഗത്ത് ശരിയാക്കിട്ട് എതിർലു എതിർലു മുടി ഇങ്ങനെ ജുട്ടു വൈക്കരുത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ എതിർത്തൊരു മുഅ്മിനീങ്ങളെ ബാലക്കാറു മക്കളെ ഈ മുടിവെയ്ക്കട ഒരാളട്ട ഉപദേശം ചെന്നിട്ടു അവണു മുടിയെടുപ്പാട്ടിട്ട് നല്ലൊരു മുസ്ലിമായ നിലക്ക് മുടിവെച്ചെങ്കിൽ ഏറ്റവും ഹൈറ് കേട്ടോ. ഈ സദസ്സിൽ അങ്ങനെ ഉള്ളാറുണ്ടെന്നാ ചൊല്ലല്ല. ഈ സദസ്സിൽ അങ്ങനെ ആരെങ്കിലും ഇന്നെങ്കിൽ നിങ്ങ ഇതാ ബാലാസ പറവ് പോണ്ടു. ബാലാസരണ്ടല്ലെങ്കിൽ ബല്യാസരണ്ട്. നിങ്ങ സെലൂണങ്കാടിയിൽ പോയിട്ട് മുടിയെടുപ്പാട്ടൊരു അത് ഒരുപോലെ നിങ്ങ മുടി വെയ്ക്കുറൂ. നല്ല പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇങ്ങനത്തെ ഉപദേശമല്ല നിങ്ങ കിട്ടിയ ബാലക്കാർ മക്കളൊട്ട പ്രൈവറ്റായിട്ട് ചൊല്ലണു. ആൽമാറെ മുന്നിൽ വെച്ചിട്ട് ചൊല്ലണ്ട, പ്രൈവറ്റായിട്ട് ചൊല്ലണു. അങ്ങനെ ഒരാള് നീ നല്ലാക്കിയെങ്കിൽ നിക്ക് ഏറ്റവും ഹൈറ് കേട്ടോ. ബഹുമാനപ്പെട്ട എപ്പോഴും മുത്തിനെ പിറവട്ടുകേ ഉള്ള ആള്, എപ്പോഴും ഒന്നാമത്തെ ഇമാം ജമാഅത്തിൽ ഒന്നാമത്തെ സഫുൽ നിക്കട ആള്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അതാ ബലഭാഗത്ത് തിരിയുമ്പോ മുത്തിനെ പിറ നേരെ മുഖം നോക്കിയിട്ട് അതാ സന്തോഷിക്കടാലു. ഒരു നാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്തു മുആദ്, നിങ്ങ യമണുക പോനു മുആദ്, അവിടെ ആൽമാരെ നല്ലാക്കി എടുക്കണു മുആദ്. മുആദ് റളിയല്ലാഹു അൻഹു ചൊല്ലു, യാ റസൂലുള്ളാഹി നാ തങ്ങളൊട്ടികെ എപ്പോഴും ഉള്ള ബർക്കത്ത് പോയി പോണ്ടില്ലേ, തങ്ങളെ മുഖം നോക്കുടെ ബർക്കത്ത് പോയി പോണ്ടില്ലേ. മുആദേ നീ യമനുക പോയിട്ട് നീ കാരണമായിട്ട് ഓർത്ത നല്ല എങ്കിൽ അത് നിനക്ക് ഖൈറ് കിട്ടൂ. അങ്ങനെ ബഹുമാനപ്പെട്ട ഖതീബ് ഉസ്താദും മുക്രിയും സദുർ മുഅല്ലിമീങ്ങ ലൗത്ത് പറഞ്ഞാൽ ഹദ്ദാദായിട്ട് പോയാറ്. കാരണം ഒരു നല്ലായി കിട്ടിയെങ്കിൽ നല്ലായി തല്ലേൻ. അസ്സലാമു അലൈക്കും പോക്കറാക്ക. വലൈക്കും സലാം വറഹ്മത്തുള്ള. നണ്ടെങ്ങനെ പേര് നിങ്ങൾക്ക് കൊന്ത ഉസ്താദ്? ഇല്ലില്ല, റായത്തങ്ങളെ ചൊല്ലർ പോക്കറാക്ക ചെന്നോട്ട്. ഈ റായത്തിൽ ഒരാളുണ്ട് ഭാര്യ, ഒരു നല്ല മനുഷ്യ, അതിൽ മാത്രം പള്ളി പണ്ടൊക്കെ. അങ്ങനെ നിങ്ങൾ എന്റെ കാണ്ടില്ല, നാ അഞ്ചു ഒരു ശൈത്തല്ലേ, എന്റെ കാണ്ടില്ല എന്നൊന്ന് വിചാരണാക്കുമെന്ന് അത്രയുണ്ട്. കാരണം പലക്കത്തുള്ളൊരു ഹിക്മത്ത് വേണല്ലേ, എന്താ പള്ളി പണ്ടല്ലേ നിങ്ങൾ
നിന്റെ കബറ് നീ വേണ്ട നടയുള്ളു അല്ല നിന്റെ കബറ് നീ വേണ്ടല്ല നടലയുള്ളു ഹിക്മത്ത് വേണം എല്ലാത്തുകും അങ്ങനെ ലിംബപുല്ല സർബത്തല്ല കൊടുത്തു എല്ലാം പരസ്പരമല്ല പൽക്ക പറഞ്ഞാറ് കഷ്ടസുഖല്ല പൽക്ക പറഞ്ഞിട്ട് അല്ല പോക്കറക്ക പള്ളിയിൽ അഞ്ചു വക്തി ഇമാം ജമാഅത്ത് നടക്കരുത് വെള്ളിയാസരണ്ട് ജുമാ നടക്കരുത് നോമ്പുൽ തറാവി നിസ്കാരം നടക്കരുത് നിങ്ങൾ ഇത്രത്തോളം ബണ്ടതായിട്ട് നിനക്ക് കണ്ടിട്ടില്ലേ അതുകൊണ്ടിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ വലിയ ദോഷമുണ്ടോ കബറിൽ ശിക്ഷയുണ്ടോ കബറിൽ അള്ളാഹു താല കേക്കട അള്ളാഹു നിങ്ങൾക്ക് ആരോഗ്യം തന്നില്ലേ ആഫിയത്ത് തന്നില്ലേ ഇങ്ങനെയുള്ള നല്ല ഹദീസും ആയത്തെല്ലാം ഓതിട്ട് നല്ല ഉപദേശം ചെന്തു നിങ്ങൾ നിസ്കരിച്ചെങ്കിൽ വലിയ കൂലി കിട്ടരുത് ചെറിയ കൂലി എന്നുള്ള വലിയ കൂലി കിട്ടും ഐത്ത് ഇൻഷാ അല്ലാ നാൻ ബണ്ടൻ എന്തു പോക്കറാക്ക നാനാല ബണ്ട നിസ്കരിക്കൂ സുബഹാനല്ലാ സുബൈക്ക് മുക്രികളുടെ വന്തൊക്കെ പള്ളി വന്നത് പോക്കറാക്ക ഏ മുക്രിക നിങ്ങൾ ഇന്നലെ തൻ്റെ വിളിക്ക വന്നിട്ട് നിങ്ങൾ മേഞ്ചിട്ടില്ലല്ലേ നാത്ത അജ്ജുതെല്ലാം നിസ്കരിച്ചിട്ട് വന്നേ അങ്ങനെ സുബഹിമാത്ത് കൂടിത്തു പോക്കറാക്ക ലുഹുറുകുമുണ്ടു അസറുകുമുണ്ടു മഗ്രിബുകുമുണ്ടു അഷാവുമുണ്ടു ജമാഅത്ത് പ്രസിഡന്റ് ഭയങ്കര ഖുശിയത്ത് അൽഹംദുലില്ലാ ഞങ്ങളെ ഉസ്താദക്ക് പണ്ട് തിങ്കൾ പിന്നെ 1000 രൂപ സംബളം ആറാക്കണു കാരണ ഇത്രത്തോളം വരാത്ത പോക്കറാക്ക പള്ളിക്ക് വന്നല്ലേ അൽഹംദുലില്ലാ റായത്തങ്ങു ബാലക്കാറ് മക്കു ബൈസ്രങ്ങു എല്ലാവർക്കും ഒരു ഖുശി അങ്ങനെ ഇത് ഏപ്രില് 1 തീയതിക്ക് ഇയാൾ നിസ്കാരം സ്റ്റാർട്ടാക്കിയത് ഏപ്രിൽ ലാസ്റ്റ് ആയിട്ട് മെയ് 1 തീയതിക്ക് ആകുമ്പോൾ ഇഷാല നിസ്കരിച്ചിട്ട് ഹദ്ദല്ല ആയിട്ട് ഉസ്താദ് റൂമുക്ക് വന്നോല അസ്സലാമു അലൈക്കും ഉസ്താദ് വാലൈക്കും സലാം അല്ല ഉസ്താദെ നിങ്ങൾ മുന്നാണ്ട് ഒരു തിങ്കളും മുന്നോളൂ ഔത്തുകളെ വന്നിട്ട് നിങ്ങളെ ചൊന്നരാറ് അല്ലേ നിസ്കാരത്തെ ബഗ്ഗെല്ലാം ചൊന്നരാറ് നാൻ കറക്റ്റ് നിസ്കരിക്കുമല്ല ബന്നെ ഇമാം ജുമാഅത്തും ബന്നെ ജുമാഅത്തും ബന്നെ നിങ്ങൾ ചെന്നരാറ് കൂലി കിട്ടിട്ട് എടുക്കറുള്ള ഒരു തിങ്കളായിത്ത് നല്ല ശമ്പളം എടുക്കറു ശമ്പള കൂലി എന്ത്ര പോക്കറാക്ക നിങ്ങൾ ചൊല്ലേ ഇത് ഊട കൂലി കിട്ടല്ല നിങ്ങൾ നക്ക് വേണ്ടി നിസ്കരിച്ചമ്മ ഇത് ആഹ്റത്തില് കബറിൽ നിങ്ങൾക്ക് കൂലി കിട്ടരെ അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വതആല ഖദ് അഫ്ലഅൽ മുഅ്മിനൂന അല്ലദീന ഹും ഫീ സലാത്തിഹിം ഖാശിഊൻ പേടിയോടെ നിസ്കരിച്ചാൽ മാറ് ഭയഭക്തിയോടെ നിസ്കരിച്ചാൽ മാറ് അങ്ങ് വിജയിച്ചു പോയാറുണ്ട് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചൊന്നുട്ടേ പോക്കറാക്ക അതുകൊണ്ട് ഊടെ കൂലി കിട്ടല്ല നാലക്കല ആഖിറത്തിൽ കൂലി കിട്ടല് സ്വർഗത്തിനായിട്ട് കിടതിരെ പ്രതിഫലതണ്ട് ഇത്ര ഉസ്താദ് ജണ്ടാമത് ഉറുതി ചൊന്നപ്പ പോക്കറാക്ക ചൊള്ളു ഈ മൊയിലാമാരെ നിങ്ങളെ പോലെ ഒത്ത മൊയിലാമാരെ കെല്ല് മസാലതാണ് പഠിച്ചിര മുന്നോലേ ഈ ഒരു തിങ്ങൾ നിങ്ങ സമ്പല തണ്ടിലണ്ട് നക്ക് കൊന്തേ ഉണ്ടു അതുകൊണ്ട് ഈ ഒരു തിങ്ങൾ ഞാൻ 5 വക്ത് എല്ലാ വക്തും നിസ്കരിച്ചില്ലേ ഒരേ ഒരു വക്ത് പോലും ഞാൻ ഉദു എടുത്തിട്ടില്ലേ സുബ്ഹാന ജല്ല ജലാല നിസ്കാര ചൊന്നെങ്കിൽ ആർഗാ വേണ്ടിട്ട് നിസ്കരിക്കടല്ല ഞാൻ നിങ്ങളെ ഉറക്ക് പോകും ഒരു ചെറിയ വിഷയ ചൊന്നോണ്ട് മാത്ര നിന്റെ പ്രിയപ്പെട്ട മുമിനിങ്ങളെ ബാലക്കാറു മക്കളെ വയസ്സന്മാരെ നിന്റെ ഉമ്മമാരെ പെങ്ങന്മാരെ നിസ്കാരത്തിന് നിങ്ങൾ ആരെ പ്രാധാന്യത കൊടുക്കൊടു ഓ നിന്റെ ബാലക്കാർത്തി നിന്റെ പെങ്ങന്മാരെ നിസ്കാര ഒരു നിലക്കും നിങ്ങൾ കൈപുട്ടണ്ട ബാലക്കാറ് മക്കളെ നിങ്ങൾ കൈപുടണ്ട വയസ്സന്മാരെ നിങ്ങൾ കൈപുടണ്ട രാജാവായ അല്ലാഹുറമുട്ട സുബൈ ബാങ്ക് ഒരു അരഗണ്ട മുന്നൊലഞ്ചിട്ട് ചന്ദ്രക്കേത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഒരു 100 അസ്തഗ്ഫിറുല്ലാഹ് അലീം ചെന്നിട്ട് ഒരു 100 മുത്ത് നബിരമേൽ സലാത്ത് ചെന്നിട്ട് ഒരു 100 ദിക്ര് ചെന്നിട്ട് ജണ്ട് കൈവേർത്തിട്ട് രാജാവായ അല്ലാഹുരട്ട ദുആറുക്കുറു മുത്തുനബി റട്ട ദുആറുക്കുറു മുത്തുനബിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ സലാത്ത് ചൊല്ലുറു അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ ഖുദ് ബിയദി ഖല്ലത് ഹൈലതി അദ്രികനി യാ റസൂലല്ലാ നിങ്ങ ദുആർന്നെങ്കിൽ ആ ദുആത്തിക്ക് ഉത്തര കിട്ടുകട്ടോ നിങ്ങ ജണ്ട് കൈ ഉയർത്തിയിട്ട് ദുആർന്നെങ്കിൽ ആ ദുആത്തിക്ക് ഉത്തര കിട്ടരുത് കാരണം നല്ല ടൈമിൽ നിങ്ങ ദുആർക്കടേ ഈ പാവപ്പെട്ട
നണ്ട നൂറ് നൂറ് കണക്കിൽ അനുഭവിച്ചുള്ള കൊണ്ടു ആ ടൈമിലു അള്ളാഹു രട്ട ദ്വാർന്നിട്ട് ഡയറക്റ്റ് മദീനത്തിക്ക് സലാത്ത് ചെന്നിട്ട് ഹുദുബിയതി നബിയെ കൈപിടിക്കുരു നബിയേ നാൻ കടത്തിൽ മുങ്ങിപോയ നബിയേ യാ റസൂലല്ലാഹ് നക്കി എട്ട് പെണ്ണുമൊക്കെ ഉണ്ട് നബിയേ പേസ് ആറായിടു നബിയേ മങ്ങിലാവൂ നക്ക് സൗക്ക് മങ്ങിലാക്കൂ നക്ക് സാമ്പത്തികമായ കഴിവില്ല നബിയേ ഒന്ന് സാധിപ്പിച്ചു തരൂ നബിയേ യാ റസൂലല്ലാഹ് നാ സീക്കുല കുടുങ്ങി നബിയേ കൈപിടിച്ചു ഉയർത്തുരു നബിയേ നാ നബി തങ്ങളെ പിസവെക്കട നബിയേ നക്ക് മദീനത്ത് ഒന്ന് എത്തു നബിയേ വിളിക്കൂ നബിയേ തന്റെ തന്ത്ര കുറഞ്ഞു പോയിട്ടു തന്റെ കൈപിടി ക്രൂ നബിയേ നബിയേ നക്ക് എത്ര പഠിച്ചെങ്കിലും നക്ക് തന്റെ തലക്ക് പോണില്ല നബിയേ എത്ര നഹവു ശറഫാക്കിയെങ്കിലും തന്റെ തലക്ക് പോണില്ല നബിയേ നക്ക് ഹിഫുലല്ല നബിയേ കണ്ടപ്പാട്ടാവുള്ള നബിയേ ഹുദുറിയതി കൈപിടിച്ചുയർത്തു നബിയേ നീ മുത്ത് നബി റട്ട ചെന്നെങ്കിൽ മുത്ത് നബി കൈപിടിക്കാതെ മുത്തുനബി കൈപിടിക്കാൻ പതിക്കലവട്ടോ പക്ഷേ എന്തു വേണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അർലാക്ക് അഞ്ചു വക്ത് നിസ്കാരം അത് കൃത്യമായി നിസ്കരിക്കണു വിട്ടോ അത് മാത്രല്ല ചില ആൽമാറുള്ള മങ്ങിളാവുടേക്കും ഒന്നൊരു ഉമ്മ ചെന്നെങ്കിൽ വലിയ പിർസ ചില ബാലക്കാർ മക്കളുള്ള മങ്ങിലാവുടേക്കും ഒന്നൊരു ബാപ്പ ചെന്നെങ്കിൽ വലിയ പിർസ മങ്ങിലായി പിന്നെ ഓണകൊരു പെണ്ണ് കിട്ടിയെങ്കിൽ ഓണകൊരു ചന്തത്ത് പെണ്ണ് കിട്ടിയെങ്കിൽ പിന്നെ ഉമ്മ വേണ്ട ബാപ്പ വേണ്ട നിന്റെ ബാപ്പവും ഉമ്മവും നീ നന്ദി ചെയ്യാവിലും ഒന്നേ കിട്ടുറോ ഉമ്മ ദുനിയാവിലും ഒന്നേ കിട്ടുറോ പെഞ്ഞായി അങ്ങനെയല്ല പെഞ്ഞായി ഉണക്ക് ആവതിനെങ്കിലും നാൽ പെണ്ണ് കേട്ട ഇനി പെഞ്ഞായി മരിച്ചെങ്കിൽ പിന്നെയും പെണ്ണ് കേട്ടേ ദുനിയാവിൽ ഉമ്മ ചൊല്ലത് ഒന്നേ ബാപ്പ ചൊല്ലത് ഒന്നേ അൽ അതേ അൽജന്നതു സുഖ നിന്റെ ഉമ്മയുടെ കാൽഡയിലുണ്ട് നീ പിടിച്ചില്ലേ ഉമ്മയുടെ ഒരു നിലക്കും ദൂറാക്കൂ തീറ ഉമ്മയുടെ ഒരു നിലക്കും ആക്ഷേപിക്കൂ തീറ ും ബാപ്പുറട്ടും ഗൗരവ സുറത്തിൽ പലക്ക പറയൂത്തീറ ഉമ്മറൊട്ട് നീ സമാധാനത്തിൽ പലക്ക പറയണൂ ഉദാഹരണ നീ ഉമ്മറൊട്ട് നിന്റെ കാറിൽ താക്കോൽ കൊടുത്തിട്ടിന്ന് നീന്ന് സുബൈക്ക് പത്ത് ഗണ്ടക്ക് ഭർത്തായി പോകുമ്പോ കാറിൽ താക്കോൽ ഉമ്മറൊട്ട് കൊടുത്ത് ഉമ്മ കാറിൽ താക്കോൽ എവിടുണ്ടു ചെന്നിട്ട് ഉറുക്ക് കേട്ടിട്ട് ഉമ്മ തേടു സുറത്ത് അത് കാരണം ഇതായിരിക്കട്ടെ ഗൗരവ സ്വർത്തിൽ പലക്ക പറയുടെ പിന്നെ ഒന്നറട്ട് താഴ്ന്നൽ പലക്കാരുടെ ഇങ്ങനെ ഉമ്മ നാനൊരു താക്കോല് തന്നിട്ടീന്നല്ലേ എവിടെ വെച്ചില്ല ഉമ്മ ആ അങ്ങനെ പലക്ക പറ ഗൗരവ സ്വർത്തില് ഉമ്മയുടെ മനസ്സ് ബേജാറിച്ചില് നീ നീ എത്ര വലിയ ആളിമായെങ്കിലും നീ എത്ര വലിയ വലിയ നീ പരാജയപ്പെട്ടു പോയകട്ടോ കേട്ടില്ലേ നീയാഹു എന്ന് വലിയ ആളിമല്ലേ ജുറൈജ് അലിയല്ലാഹു എന്ന് വലിയ വലിയല്ലേ കറാമത്തുള്ള മഹാനല്ലേ ജുറൈജ് അലിയല്ലാഹു എന്നു ഒരു നാല് ജുറൈജ് അലിയല്ലാഹു എന്നു
സുന്നത്ത് ഇങ്ങനെ നിസ്കരിച്ചോണ്ടിരിക്കുമ്പോ ഒരു വയസ്സായ ഉമ വന്നിട്ട് നിസ്കരിക്കുമ്പോ ബിലി ഇങ്ങനെ കേക്കിടും ഉമ്മ ബിലി സുന്നത്ത് നിസ്കരിച്ചോടിക്കുമ്പോ ഉമ്മ വിളിച്ചെങ്കിൽ നീ കൈവിട്ടിട്ടു ഉമ്മകു ഉത്തര കൊടുക്ക ജുറൈജുറയ്യല്ലാഹുവന്നു ഉമ്മകു ഉത്തൊടുക്കാണ്ട് നിസ്കാര കണ്ടിനാക്കിത്ത് ഇത്യാണ്ട് ഉമ്മ വന്ന് വിളിച്ചിത്ത് നിസ്കാരത്തിൽ ഉത്തര നിസ്കാര കൈവിട്ട് ഉത്തര കൊടുക്കാണ്ട് നിസ്കാര കണ്ടിനാക്കിത്ത് മൂന്നാമത്തെ നാലും ഉമ്മ വന്നിട്ട് വിളിക്കിടുന്റെ വിളിച്ചോടുള്ള നീ ജണ്ട് നാലും ഇബാദത്തോടുള്ള മൂന്നാമത്തെ നാലും നിന്റെ വിളിക്കട ജുറൈജ് 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 മൂന്നാമത്തെ നാലും മുത്ത കൊടുക്കുള്ള വയസ്സായ ഉമ്മയല്ലേ ഉമ്മകു വലിയ ബേജാറേ പടച്ചവനെ നാൻ ഉരുമ്പ് തിങ്ങൽ എന്റെ ബാത്രുക പൊർത്തനാട് കാഷ്ടോ മൂത്രം നാണി എത്രമാപ്പെട്ട നിന്റെ ബായിക്ക് പോണ്ടു നാൻ കൈ കൊണ്ട് ഹൃദമത്തടുത്തോടും കണ്ടു ഓടോ ഇപ്പൊ വലിയ ഓലിയായിട്ട് കറാമത്തുള്ളാലായിട്ട് ഉമ്മടെ ദൂരത്താക്കിയാണാ ഉമ്മ എന്താക്കിത്ത് ജണ്ട് കൈ ഉയർത്തിയിട്ട് രാജാവായ അള്ളാഹുറപ്പുർന്നിട്ട് ഇന്ദ്ര പടച്ചവനെ നണ്ട മോണു മരിക്കടയ്ക്ക് മുന്നിൽ ഒരു വെശ്വര മുഖം നോക്കിയിട്ടല്ലാണ്ട് നീ മരിപ്പാട്ടണ്ട അല്ലോ കണ്ണു കടിക്കുന്ന അങ്ങനെ ആരെ കാണില്ല തെല്ല് ദൂരെ വെച്ച് വരുന്നല്ലേ തെല്ലിതിരെ ഒരു വേഷ്യത്രി ഒരു വ്യഭിചാരിയുടെ മുഖം നോക്കാണ്ട് നണ്ട മോണ്ട നീ മരിപ്പാടണ്ട അല്ലാ സുബ്ഹാന ജല്ല ജലാല സുബ്ഹാന ജല്ല ജലാല ഒരു സ്വലത്ത് ചൊല്ലാറാ മാചന്തൻ അസ്സലാത്തു അലൻ നബി والسلام على الرسول الشفيع المبطحي والحبيب العربي الصلاة على النبي പടച്ചവനെ നണ്ട മോണ്ട ഒരു വേഷത്തിരു മുഖം നോക്കാണ്ട നീ മരിപ്പാട്ടണ്ട അല്ലാ ഒരു നാല് ബഹുമാനപ്പെട്ട ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുട കട്ടട ആ കട്ടടത്തെ ഉള്ള ഒരു വേഷത്തിയായ പെൺപണ്ടാലൂ ജുറൈജ് നീ നണ്ട ആഗ്രഹ തീർത്തു തരണു ഈ വേഷ്യത്തിര കർത്തിരാരൂപത്തുണ്ട ചില ആൽമാർ ഫിത്ന കിട്ടു കടത്തിരോ സുബ്ഹാനല്ലാഹ് ഈ ഒരു പെണ്ണ് വന്നിട്ട് ചൊല്ലാലും ജുറൈജ് നീ നണ്ട ആഗ്രഹത്തെ തീർത്തു തരണു നിനക്ക് വ്യഭിചാറാക്കണു ജുറൈജ് റളിയല്ലാഹു അൻഹു ചൊല്ലുടു ഇനി അഖാഫുല്ലാഹ റബ്ബുൽ ആലമീൻ ഞാൻ രാജാവായ അല്ലാഹുവിനെ പേടിക്കുന്നു പെണ്ണേ ഇവിടുന്ന് പെട്ടെന്ന് പോകണേ പെണ്ണേ റജുലും ദഅതു ഇംറാതും ദഅതു മുൻസിബിൻ മജ്മാൽ ഫഖാല ഇനി അഖാഫുല്ലാഹ
ഏഴ് വിഭാഗം മർസിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ? ആ ഏഴ് വിഭാഗത്തിൽ വന്നല്ലേ ഒരു കൂർബലി അതേ ദത്തു മൻസുബിൻ ജമാൽ നല്ല സൗന്ദര്യമുള്ള നല്ല കുടുംബകാർത്തിയായ ഒരു പെണ്ണിങ്ങളുടെ വിചാരത്തിലേക്ക് വിളിക്കുമ്പോൾ ഇനി റബ്ബൽ ആലമീൻ ഞാൻ അല്ലാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഹറാമിൽ നിന്ന് പിന്തിരിഞ്ഞ യുവാവില്ലേ പുരുഷനില്ലേ അവനിക്ക് അർശിന്റെ തണലിട്ട് കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ വേഷത്തിയായ പെണ്ണ് ഏതോ ഒരു കുന്നിൽ കയറിയിട്ട് ആടുമേയ്ക്കുന്ന ആട്ടടയിലടുത്ത് പോയിട്ട് വിഭിചരിച്ചിട്ട് അതിലൂടെ ഈ പെണ്ണിക്ക് ഗർഭിണിയായി പോയി കർപ്പിഞ്ചിയായി പോയി നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി. ഓ പെണ്ണേ ഇത് ആരുടെ കുട്ടിയാണ്? പണം കൊടുത്തിട്ട് ആ സ്ത്രീയോട് പറയിപ്പിട്ട് ഇത് ജുറൈജിന്റെതാണെന്ന് പറയണം, ഇത് ജുറൈജിന്റെ കുട്ടിയാണെന്ന് പറയണം. ഈ വേഷത്തിയായ പെണ്ണ് പ്രസവിച്ചു. നാട്ടുകാർ മുഴുവനും ആ ജുറൈജ് അതാ നിസ്കരിക്കുന്ന ഇബാദത്ത് വെക്കുന്ന ബിൽഡിംഗ് മൈവറും പികാസുകൊണ്ട് തച്ചു വളച്ചു. എന്തേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്? ചട്ടവാൽ കൊണ്ടടിക്കുന്നു, കുത്തുന്നു, അടിക്കുന്നു, കട്ടടം മുഴുവനും പൊളിച്ചെടുക്കുന്നു. ജുഹൈജ് റളിയല്ലാഹു അൻഹു അറിയില്ല എന്താണ് നിങ്ങൾ ചെയ്യുന്നത്. ഓ ജുഹൈജേ നീ വലിയ ഒലിയാണെന്ന് പറഞ്ഞിട്ട് വലിയ ആലിമാണെന്ന് പറഞ്ഞിട്ട് ഈ കിടാവ് ഈ കുഞ്ഞാരുടെ കുഞ്ഞാണ് നീ കാരണമായി ഉണ്ടായ കുഞ്ഞില്ലേ? ഈ വേഷത്തിൽ നീ വ്യഭിചരിച്ചില്ലേ? ജുഹൈജ് റളിയല്ലാഹു അൻഹു ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ചെറിയ പ്രസവിച്ച കുട്ടിയെ വയറ്റിലേക്കൊന്ന് സുണ്ടിട്ട് മൻ അബൂക്ക് നാട്ടുകാർ മുഴുവനും ചുറ്റുപാകെ തീർന്നിട്ടുണ്ട്. ജുഹൈജ് റളിയല്ലാഹു അൻഹു ചോദിച്ചു മൻ അബൂക്ക് നിന്റെ വാപ്പ ആരാ? ചെറിയ കുഞ്ഞു പറഞ്ഞു എന്റെ വാപ്പ ഇന്നാലിന്ന കുന്നിൽ ആടുമേയ്ക്കുന്ന ആളാണ്. ജുഹൈജ് റളിയല്ലാഹുവിന്റെ കറാമത്താണ് അത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഉമ്മാന്റെ ദുആ സ്വീകരിച്ചു. اللهم لا تبته حتى ينظر الى وجه المنساء ഒരു വേഷത്തിയുടെ മുഖം നോക്കിയിട്ടല്ലാതെ എന്റെ മകനെ നീ മരിപ്പിക്കരുത് എന്ന് ഉമ്മ രണ്ട് കൈ ഉയർത്തിയിട്ട് വാർന്നതിന്റെ ഫലമാണ് എന്റെ പ്രിയപ്പെട്ട യുവാവേ ഭാര്യ കിട്ടിയ ഞാൻ ഉമ്മാനെ കാലിൻ്റെടിയിലിട്ട് ചവിട്ടുന്ന മനുഷ്യ അടിക്കുന്ന മനുഷ്യ ക്ഷേപിക്കുന്ന മനുഷ്യ നിനക്ക് സ്വർഗത്തിൽ കടക്കാൻ സാധ്യമല്ല കേട്ടോ. അല്ലാഹു നമ്മെ സന്തോഷത്തിലും സലാമത്തിലും റാഹത്തിലും ഇസ്സത്തിലും അല്ലാഹു ആക്കി തീർക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെല്ലാവരും പരിശുദ്ധ ഇസ്ലാം ദീൻ എന്താണ് പഠിപ്പിച്ചത് അതുപോലെ നടക്കണം. ഞാൻ എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുന്നു, അഞ്ചു വഖ്തുമായി നിസ്കരിക്കണം, കഴിവിന്റെ പരമാവധി ഇമാമും ജമാഅത്തായി നിസ്കരിക്കണം. ബഹുമാനപ്പെട്ട സയ്യിദ് കിലൂർ തങ്ങൾ ഉസ്താദ് ഇൻഷാല്ലാ ഞാൻ പറയാം, അല്ലാഹു ആഫിയത്തോടുകൂടെ ഗുരുവായി നൽകട്ടെ നമ്മുടെ ആലിമീങ്ങൾ മുഴുവനും. ബഹുമാനപ്പെട്ട ഞാൻ പഠിച്ച് അഞ്ചു കൊല്ലം പഠിച്ച ജാമിഅ സഅദിയ അറബിയ അതിന്റെ എല്ലാമെല്ലാമായ ഒരു വലിയനെ പോലെ ജീവിച്ച ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം എ ഉസ്താദ് അവർക്ക് അല്ലാഹുവിടെ ദറജേറ്റ് കൊടുക്കുമാറാകട്ടെ. എം എ ഉസ്താദ് അവർ മരണപ്പെട്ട മാസമാണ്, താജുൽ ഉലമ ഫാത്തായ മാസമാണ്, കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായ മാസമാണ്, ശംസുൽ ഉലമ വഫാത്തായ മാസമാണ്. ഈ മാസം റബീഉൽ ആഖർ മാസം. എന്റെ പ്രിയപ്പെട്ടവരെ, നൂറുൽ ഉലമ എം എ ഉസ്താദ് അവർക്ക് വയസ്സായ സമയത്ത് പോലും ഇമാം ജമാഅത്തായി നിസ്കരിച്ചു, താജുൽ ഉലമ നിസ്കരിച്ചു. താജുൽ ഉലമ മരണത്തിന് അല്പ ദിവസം മുമ്പ് പോലും
വിത്ര നിസ്കാരം പതിനൊന്ന് റക്അത്ത് നിന്ന് നിസ്കരിച്ചു, ളുഹ നിസ്കരിച്ചു, തഹജ്ജുദ് നിസ്കരിച്ചു. എന്തുകൊണ്ട് നമുക്ക് ളുഹ നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് വിത്ര നിസ്കരിച്ചുകൂടാ? എന്തുകൊണ്ട് നമുക്ക് ഹദ്ദാദ് വല്ലിയൂടാ? ഇന്ന് മാരകമായ രോഗം വ്യാപിക്കുന്നില്ലേ? ഇടക്ക് എന്തെല്ലാം എന്തെല്ലാം വിപത്തുകൾ വന്നു. എന്റെ കരുണം പഴയ കാലത്തെ ഉമ്മമാർ വീട്ടിന്റെ ഉള്ളിൽ നഫീസത്ത് മാല ഓതിരുന്നു, മുഹീദീൻ മാല ഓതിരുന്നു, മങ്കൂസ് മൗലി ഓതിരുന്നു പാടിരുന്നു, ബദർ മൗലി പാടിരുന്നു ഓതിരുന്നു. സുബ്ഹാനല്ലാഹ്, പഴയ ഉമ്മമാർ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ വാഖിഅ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ മുൽക്ക് ഇങ്ങനെ പരിശുദ്ധ ഖുർആൻ ഓതിരുന്നു. ഇപ്പോഴുള്ള ഉമ്മമാരും പെണ്ണുങ്ങളും മഗ്രിബ് നിസ്കാരമില്ല, ഇഷാ നിസ്കാരമില്ല, രാത്രി 12 മണിവരെ 2 മണിവരെ ടിവിയുടെ മുമ്പിലും വാട്സാപ്പിലും നെറ്റിലുമാണ്. ഇപ്പൊ ഈ കാണുന്ന മൊബൈൽ കാറില്ല, ഈ മൊബൈൽ പറയുന്ന സാമാനല്ല. ഇതില് ഇത് ദുനിയാവുണ്ട്, ആഹ്റമുണ്ട്. നിക്ക് ദുനിയാവ് വേണ ഇതിലുണ്ട്, ആഹ്റം വേണ ഇതിലുണ്ട്. നിക്ക് നരകത്ത് പോണ ഇതിൽ പോകാം, സ്വർഗത്ത് പോണ ഇതിൽ സ്വർഗത്തും പോകാം. സ്വർഗത്ത് എങ്ങനെ ഉണ്ട്? ദിക്കുറും സ്വലാത്തും ഖുർആനെല്ലാം ഉണ്ട്. പക്ഷെ ഒരു കാര്യം എന്നാ ചൊല്ലേ, ചില ആൾമാർ ബല്യാസ ജുമായത്ത് വന്നിട്ട് അവിടെ മേലുള്ള അറ്റട്ടി നല്ല നല്ല മുസാഫ് ഉള്ള ചിന്തമുണ്ട്. ഓനു മുസാഫ് ഇന്നിട്ടു ഇതിൽ ഓതര്. ഇതിയപ്പ എവിടെങ്കിലും ഒരു മുസാഫ് ഇല്ലാത്ത സന്ദർഭത്തിൽ നിക്ക് ഓതനായിട്ട് വന്നെങ്കിൽ അപ്പൊ ഓതല്ലേ. ഈ പള്ളിയിൽ വന്നിട്ട് ഒരു ഫേഷൻ വേറെ മുഞ്ഞാണ്ട് ബാവുട്ട കൂടെ ജുമായത്ത് കൂടുമ്പോ പടച്ചവനെ സാൽസാലായിട്ട് മൊബൈൽ ഇങ്ങനെ നാവച്ച മൊബൈൽ കളിക്രമാണ്. നോക്കുമ്പോ മൊബൈൽ ഓതെ നേരെ മറിച്ചിട്ട് മുസാഫ് ഉണ്ട്. ആ മുസാഫ് ഒന്ന് എടുത്തിട്ട് ഒന്ന് മുത്തിട്ട് അതിലൊന്ന് ഓതകു തീരെ. ഈ മൊബൈല് ജാമന ജണ്ടുകൊറക്കുപിട്ടിട്ടു എന്റെ ബാലക്കാറുമക്ക ബാലക്കാത്ത് പെണ്ണുമക്ക നെറ്റിൽ ഇങ്ങനെ കളിക്കട, വാട്സാപ്പിൽ കളിക്കട, ചാറ്റിംഗ് കാക്കടേ, ഹറാം നോക്കൂടേ, നഗ്നമായ ഫോട്ടോ നോക്കൂടേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ദുനിയാവിൽ ഇറങ്ങിയപ്പോ ലഹറുൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹ്രി ബിമാ കസബത് ഐദിന്നാസ്, ഞങ്ങളെ പ്രവർത്തന കൊണ്ടുണ്ടാവൂടെ ഇത്? ഏ ഞങ്ങളെ പ്രവർത്തന കൊണ്ടാവും ഉണ്ടാവൂടെ? ഞങ്ങളെ കായാചരകൾ അനുസരിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശിക്ഷ തരണ്ടേ? അതുകൊണ്ട് ഉമ്മമാരെ പെണ്ണുങ്ങളെ, നിങ്ങളിപ്പോ നിങ്ങളാത്തൊരു പരിശുദ്ധ ഖുർആൻ ഓതിട്ട് ആദത്താക്കു, സ്വലാത്ത് ചെന്നിട്ട് ആദത്താക്കു, ഹദ്ദാദ് ചെന്നിട്ട് ആദത്താക്കു, ദിക്ർ ചെന്നിട്ട് ആദത്താക്കു. ഇപ്പൊ കില്ലൂർ സൈ ഉസ്താദ് ചെന്നില്ലേ, നീന് ഔത്രുൽഗ വരുമ്പോ നീ സലാമു ചെന്നിട്ട് കടക്കണു. നിങ്ങ ഔത്രുൽഗത്തെ കീളുമ്പോ ഇപ്പടെ ഒരു വിദ്യാർത്ഥിയെ പറ്റി ചൊല്ലൂ, നിങ്ങളെ മക്ക സ്കൂൾക്ക് പോകുമ്പോ യൂണിഫോം ഇട്ടിട്ട് നല്ല ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഔത്ര കീളുമ്പോ നിങ്ങ മുന്നലെ ഉമ്മമാരെ ദിക്ര് ചെന്ന് കൊടുക്കണു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം. ഈ ദിക്ര് ചെന്ന് കൊടുത്തെങ്കിൽ ഒരു മുസീബത്തും പറള. ആ ദിക്ർ നിങ്ങ ഇലിയുമ്പോ ചൊല്ലണു. പെണ്ണുങ്ങളെ നിങ്ങൾ ഇലിയുമ്പോ ആയത്തുൽ കുർസി ഓതണു. ആണുങ്ങളെ നീ ഇലിയുമ്പോ ആയത്തുൽ കുർസി ഓതണു. നീ ബണ്ടോടുത്തോളും നിന്റെ റഹ്മത്തറ മലക്കിളെ പ്രൊട്ടക്ഷനിൽ നീനാവിടെ കാവല് നീനാവിടെ. നീ ഔത്തു കടക്കുമ്പോ അവിടെ ആ ലിക്കട്ട് ഇല്ലാണ്ടത് ഇക്കട്ടു. നീ ഔത്രൽഗ ബായിൽ ഓപ്പൺ ആക്കിയിട്ടു ഔത്രൽഗ പ്രവേശനാവുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹ്. എന്ത് ചൊല്ലണു? എന്ത് ചൊല്ലണാ? എന്താക്കണു?
അസ്സലാമു അലൈക്കും ചൊല്ലും. പെഞ്ഞൈ കട്ട്, മക്കൈ കട്ട്, ആൽമാരി കട്ട്, കാലി അക സലാമു ചൊല്ലണു. അയിൽ പിന്നെ അതിൽ പിന്നെ എന്താക്കണുണ്ടാ മുത്തുനബിക്കൊരു സലാം ചൊല്ലണു. ഹദീസിൽ അങ്ങനെയുള്ള നീ അവിടെ ഒരു സലാം ചെന്നിട്ട് രണ്ടാമത്തെ സലാം അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്. അതിൽ പിന്നെ ഒരു ഹദീസിൽ കണ്ടു നീനിട്ട ഡ്രസ്സില്ലേ, നീനിട്ട ഫാൻറ്റില്ലേ, നീ ധരിച്ച കമീസില്ലേ, നീ ധരിച്ച ഡ്രസ്സില്ലേ, ഈ ഡ്രസ് നീ എടുക്കടക്കുമെന്നുള്ളൂ. ഈത്തര ചെന്നൽ പിന്നെ നീ ഡ്രസ് എടുത്തിട്ട് പോയി എന്നെങ്കിൽ കിട്ട പ്രതിഫലം തന്നുകൊണ്ടുണ്ടാ നിക്ക് ദുനിയാവു ദാരിദ്ര്യ ചൊള്ളു തീക്കലവട്ടോ, ഫക്കൃതറ ചൊള്ളു തീക്കലവട്ടോ, നിന്റെ ഔത്തൽക സീക്ക് ബള്ളവട്ടോ, സങ്കട്ട ബള്ളവട്ടോ, ടെൻഷൻ ബള്ളവട്ടോ, മാർഗമായ രോഗ ബള്ളവട്ടോ, നിക്ക് മാത്രം ബർക്കത്തുള്ള നിന്റെ മുട്ടുള്ള ഔതുകും വലിയ ബർക്കത്ത്, അയൽവാസികും വലിയ ബർക്കത്ത്, നരകരണകും വലിയ ബർക്കത്ത്. ഇത് നാൻ ചൊല്ലല്ല സയ്യിദുന വഹബീബുന തഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലായിട്ടിക്കുന്ന ചൊന്നോടുള്ളേ. അതുകൊണ്ട് നിങ്ങൾ ഔതുക ബർക്കത്ത് വേണ. ഇണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ബായാ തങ്ങൾ ഉസ്താദ്, ശൈഖുനാ കിലൂർ തങ്ങൾ ഉസ്താദ്, അല്ലാഹു ആഫിയത്തോടുകൂടെ ദുർവായുസ് നൽകട്ടെ. ഞാൻ പ്രതീതി നിങ്ങൾ ബായാറ് സലാത്ത് കൊണ്ട് ഒരാളായിട്ടിക്കട് ബാലാസാവുക പുറത്തില്ല. ഇന്നലെ തുടങ്ങട് ചൊവ്വാസമേ നക്ക് ഫോൺ വരെ തുടങ്ങട് ബാക്കി നിങ്ങളുടെ ഒരു നക്ക് തെല്ലിയാറ ബന്ധുള്ളത് കൊണ്ട് ഉസ്താദേ നിന്റെ പെഞ്ഞിക്ക് ക്യാൻസർ മുന്നാണ്ട് ഒരാൾ ചൊല്ലു നിന്റെ പെഞ്ഞിക്ക് നാവ് ക്യാൻസർ, ഗിഡൽ ക്യാൻസർ, കാതല് ക്യാൻസർ, ബ്രെയിൻ ട്യൂമർ, ഇങ്ങനെ ഓരോരുത്തരും ചൊല്ല ക്യാൻസർ ക്യാൻസർ ക്യാൻസർ. രാജാവായ ിങ്ങളെ പറക്കതുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കടോടത്തോടും ഞങ്ങളും ഞങ്ങളെ ഉമ്മബാപ്പമാറും ഞങ്ങളെ പെഞ്ഞൈ മക്കളും ഞങ്ങൾ സ്ഥാപനത്തിൽ പഠിക്കണമു ചള്ളിമീങ്ങ പഠിപ്പാട്ട ഉസ്താദമാർ സഹായിച്ചാൽ മാറും, സഹകരിച്ചാൽ മാറും, കൊണ്ട് വസീയത്തൂരാൽ മാറി സസുരുള്ള ആണിങ്ങ പെണ്ണിങ്ങ മുത്തള്ളിമീങ്ങ ഉസ്താദന്മാർ ബൈസക എല്ലാമാറും മരിക്കടോടത്തോളും മാരകമായ ഒരു സീക്കും നീ തരണ്ടല്ലോ. ഇതുക്കുള്ള ഒരു തടയായിട്ട് ഞങ്ങൾ ചൊല്ലുന്ന ദിക്റും ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്തും ഞങ്ങൾ ചൊല്ലുന്ന മദ്ഹും. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ സീക്ക സങ്കട്ടായാൽ പിന്നെ ഓടിയാറ് ഏതോ ഒരു ഹംകൊറോട്ട കണക്ക് നോക്കൂ, ഏതോ ഒരു കുട്ടി ഷെയ്ത്താൻ്റെ പോയ കണക്ക് നോക്കൂ. ഇങ്ങനത്തെ സ്വഭാവമല്ലേ തങ്ങന്മാരോട്ട് പോറു, ഔലിയാക്കന്മാരോട്ട് പോറു, ആലിമീങ്ങളോട്ട് പോറു, മന്ത്രിപ്പാട്ടു ഇത് ആരട്ട് പോണ്ടേ ഞങ്ങളെ പിണിങ്ങ. ഏതോ ഒരു കുട്ടിയെത്താൻ പിടിച്ച ഒരു ഹംകുള്ള അവിടെ മുട്ട പോണ്ടേ അവന് മുന്നലെ കാസ് ബായ് വന്നോണ്ടുള്ള അല്ല. എപ്പോ നോക്കി കഷ്ട ഓ എപ്പോ നോക്കി ഔത്തു സീക്ക് ഓൽ പേടിച്ചോളെ മാപ്പുല ഗൾഫ് ഓല് ബൾഫു മാപ്പുല ഗൾഫ് ഓല് ബൾഫു ഓല് ഓർത്തിക്ക് അവിടെ തട്ടിയണ്ട് പോണ എന്തൊരു ചൊല്ലേ സമസ്യ. എപ്പോ നോക്കിയെങ്കിലും മക്കു സീക്ക്, എപ്പോ നോക്കിയെങ്കിലും ബക്കത്തില്ല, മാപ്പിളക്ക് സ്വർണം സമത്ത കിട്ടില്ല. ഓണെന്ത് ചെന്നുകൊന്നുണ്ട ഞാൻ ഇപ്പൊ എന്തും ചൊല്ലൂല്ലേ അത് നിങ്ങളെ ഔത്തു ഔത്തറ മുട്ടത്തോറാൾ നിങ്ങൾക്ക് മാട്ടാക്കിയത് പാവ അയൽ നാളു നയിച്ചു തിന്നറാൾ ഇതിരെ മാട്ട എന്ത് മാട്ട. സുബ്ഹാനല്ലാഹ് നിങ്ങൾ നോക്കൂ ഓന് കറക്റ്റായിട്ട് സുബ്ഹ് നിസ്കരിച്ചിട്ട് റാഹത്തില് പോയെങ്കില് ഒനുകോറു മാട്ടവും ഇല്ല, ഒരു സീക്കും ഇല്ല, ഒരു സങ്കട്ടും ഇല്ല, ഒരു രോഗവും ഇല്ല കേട്ടോ. നീ നിസ്കരിക്കാത്തതേ ഒരു മാട്ട
நீனே ஒரு மாட்டா, நீனே ஒரு மாட்டு மாட்டா. நீங்க நோக்குளா, நாங்கள மகான்மாராய ஔலியாக்கள், ഞങ്ങളെ മഹാന്മാരായ പണ്ഡിതന്മാർ, ഞങ്ങളെ മഹാന്മാരായ മശായിഖന്മാർ, ഇന്ത് ഇന്നലെ തുടങ്ങിയതല്ല. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാവ് കൊണ്ട് ചൊന്നി അതുക്കാരുക്കുറു അതിൽ ഇമാം അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച റാതീബ് ഹദ്ദാദ് റാതീബ് മുതഅല്ലിമീങ്ങ എല്ലാ പള്ളിയിൽ ഒന്നിച്ചു ചൊല്ലാറ്, പള്ളിയിലെ ഉസ്താദമാർ ഒട്ടിക ചൊല്ലാറ്. നീ പള്ളി ഒട്ടിക ചൊല്ലുക സൗകര്യമായില്ലെങ്കിൽ നീ ഒബ്ബൻറ്റായിട്ടും ചൊല്ലു, ഉമ്മാ ഹദ്ദാദ് ചൊല്ലു, ഉമ്മാ പെനെ ഹദ്ദാദ് പതിവാക്. ഈ ഹദ്ദാദ് റതീബ് നീ നാലും അത് നീ ആദത്താക്കിയെങ്കിൽ മരിക്കടോടത്തോളൊരു റൂഹാനിയത്തും ഇല്ല, ഒരു സിഹറും നിക്ക് തട്ടില്ല, ഒരു ഒരു മുസീബത്തും നിക്ക് പണ്ടില്ല. നിങ്ങക്ക് കൊന്തുല്ലേ ഇമാം അബുദർദ റളിയല്ലാഹു അൻഹു. എന്ത് റളിയല്ലാഹു എന്ന് ചൊല്ലില്ല. ഇബ്ലീസ്, ഇബ്ലീസ്, അബൂജഹൽ, രണ്ടു പേർക്കും ബേഗലനത്വം എത്ര അർഹമാ. ബഹുമാനപ്പെട്ട ഇമാം അബുദർദ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു ചൊല്ലോ തരു. ചില ആൾമാർ എന്ത് ചൊല്ലുക തിരില്ല. ഇവിടെയുള്ള ഉസ്താദന്മാരുള്ളാരല്ലേ. ചില ആൾമാർ ബാലകറബ് അക്ഷര ഉച്ചരണാക്കുക തരില്ല. അതെല്ലാം പഠിക്കാത്തത് കൊണ്ടിട്ടു. ഏ ബാങ് കൊടുക്കോ തരില്ല, അത്തയ്യാ തോതുക തരില്ല. അത്തയ്യാ ഇപ്പൊ ചില ആൾമാർ നിസ്കരിക്കിടാറ്. എന്ത് അത്തയ്യാത, ചില ആൾമാർ യാസീനോദ് യാസീനോദോ തരില്ല. ബഡായി വിട്ടാറ് നാവിലെ ആളുണ്ട് പണ്ടത്തെ യാസീനോദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ യാസീനോ ഇലൈ തുർജോ തീന്ത് യാസീനോദോ തരില്ല. അത്തയ്യാത്തോ കറക്റ്റ് ഓതോ തരില്ല. ഞങ്ങളെ ബാലക്കാർ മക്കു ഒരു കുനൂത്ത് സമത്തിൽ തരില്ല. വലിയ ബേജാറ വിഷയ ഇതെല്ലാം ഞങ്ങൾ ചില്ലി വിഷയമായിട്ട് കണക്കാക്കണ്ട. നിസ്കാരത്തിൽ ഫാത്തിഹ ഓതോ തരുന്ന ഞങ്ങക്ക് ഞങ്ങൾ നിസ്കരിക്കടാ. ഇതെല്ലാം ശരിക്ക് പഠിക്കണു. കറക്റ്റായിട്ട് ഫാത്തിഹ ഓതോ ഞങ്ങൾ പഠിക്കണു. എത്ര തപ്പുണ്ട്, എത്ര തപ്പ് ഞങ്ങൾ ഓതറാ. നായിപ്പ് നിങ്ങളോട്ട് കേൾക്കുന്നില്ല. ബഹുമാനപ്പെട്ട കിലൂർ തങ്ങ ഉസ്താദ് നിങ്ങളെ സദസ് വന്നിട്ടുണ്ട്. അല്ലാഹു അക്ബർ, 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 അല്ലാഹു അക്ബർ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാ സദസ്സ് ബറു മഹാനായ ബഹുമാനപ്പെട്ട സീദ് കില്ലൂർ തങ്ങ ഉസ്താദ് എല്ലാരും നാനന്റെ പക്കത്തെ നിപ്പാട്ട്. കില്ലൂർ തങ്ങ ഉസ്താദ് ഞങ്ങളെ സദസ് വന്ന് അല്ലാഹുവേ നീ ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകാൻ റഹ്മാനെ. ഇനിയെങ്കിലും നിങ്ങക്ക് സദസ് ഇരിക്കല്ലേ. ഞാൻ ആ ചെന്ന വിഷയ ചെന്നിട്ട് നാ നിപ്പാട്ട്. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കില്ലൂർ തങ്ങൾ ഉസ്താദ് നിങ്ങക്ക് നല്ല നസീഹത്ത് ചെന്നിട്ടു ആത്മീയമായ ദുആവ് നിങ്ങൾക്ക് ദുആർ തണ്ട്. അതായിട്ട് ഇവിടെ നിങ്ങൾ ഇത്രത്തോളം ആശ വെച്ചരെ നാണും ആഗ്രഹിക്കാതെ. എന്റെ പ്രിയപ്പെട്ടവരെ അബ്ദർദ ഉറിയല്ലാഹുറമുട്ട ഒരാള് വന്ന് ചൊല്ലിടു അബുദർദ തങ്ങളെ നിങ്ങളായ എല്ലാ പക്ക തീ കത്തിയോണ്ടുണ്ട്. തീ കത്തിയിട്ട് ബിൽഡിങ്ങിൽ ഭസ്മായുണ്ട്. നിങ്ങളെ കമ്പൗണ്ടർ മുട്ട തീ വന്നു. ഇപ്പൊ നിങ്ങൾ അക കത്തുരു കമ്പൗണ്ട് കത്തു. നിങ്ങൾ വേഗം ഒന്ന് ഓടിപോരൂ അബുദർദ്ദാഹു എന്ന് ചൊല്ലൂ. ഇല്ല കേട്ടോ നണ്ടക കത്തു സാധ്യയില്ല. ഈ വന്ന വ്യക്തിയുള്ളൂ നിങ്ങൾ ഔത്ര മുട്ട തോലു തീ വന്നൊരു ഇപ്പ കത്തുരു അബുദർദ്ദാഹു എന്ന് ധൈര്യത്തിൽ ചൊല്ലൂ. ഇല്ല നണ്ട അകത്തു സാധ്യയില്ല. കാരണം എന്തുകൊണ്ടുണ്ടാ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിക്ര ചൊല്ലുചൊന്നൊരു ആ ദിക്ര സുബ്ഹിക്ക് ഓർത്ത ചൊന്നെങ്കിൽ ജാവ് കിടക്കുടോർത്തോളു ഒരു മുസീബത്തും പണ്ടുള്ള ജാവ് ദിക്ര ചൊന്നെങ്കിൽ സുബ്ഹി തോളു ഒരു മുസീബത്തും പണ്ടുള്ള ആ ദിക്ര നാ നിണ്ടു സുബ്ഹിക്ക് ചൊന്നൊര നണ്ടാക കത്തിങ്ങൾ മുത്ത് നബി ചെന്ന കളവായിട്ടുണ്ടല്ലേ നോക്കുമ്പോ ഇടീക്കിട്ട് അബുദർദ റളിയല്ലാഹു അന്നുടെ കമ്പൗണ്ട് മുട്ട തീയിട്ടില്ലേ അകത്തിട്ടില്ലേ കാരണം അബുദർദ റളിയല്ലാഹു അന്നു അണ്ട് സുബിക്ക് ദിക്റ് ചെന്നുറു അല്ലാഹുമ്മ റബ്ബീ ലാ ഇലാഹ ഇല്ലാ അൻത അലൈക തവക്കൽതു വഅന്ത റബ്ബുൽ അർശിൽ അളീം മാ ഷാ അല്ലാഹു കാന മാ ലം ഷാ ലം യകു വലാ ഹൗല വലാ قوه الا بالله الالي العظيم اعلم ان الله على كل شيء قدير وان الله اعاط بكل شيء علما اللهم اني اعوذ بك من شر نفسي من شر كل ذابه انت اخذ بناصيتها ان ربي على صراط مستقيم ഈ ദിക്ര നാനു ചൊന്നുര നാ ചൊന്നോണ്ടു വന്ന വിഷയ നങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചെന്ന പലക്ക് കേട്ടെങ്കിൽ നങ്ങക്ക് ഒരു മുസീബത്തും പണ്ടില്ല ഒരു ഇടങ്ങേറും പണ്ടില്ല ഒരു മുസീബത്തും ഒരു ആഫത്തും ഒരു റുഹാനിയത്തും ഒരു ശൈതാനിയത്തും നിങ്ങളെ മുട്ട പണ്ടില്ല നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അതോടുകൂടെ നാ നിങ്ങളെ മുട്ട ചൊല്ലട്ട നിങ്ങളുടെ ജീവിതം നല്ലാവണ നിങ്ങൾക്ക് സ്വർഗ്ഗം കിട്ടണ നിങ്ങളുടെ ആഖിറ സലാമത്താവണ അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ബൈക്കടു തങ്ങളോട്ടുള്ള ഇഷ്ഖ് വേണു ഒരു ചുരുങ്ങിയതൊരു നാലൂറ് മുന്നൂറ് സലാത്തെങ്കിലും ചൊല്ലടു അത് മാത്രമേ ആവല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലടു നിന്റെ പിസ വെച്ചെങ്കിൽ മാത്രമേ ആവല നിന്റെ അഹ്ലുൽ ബൈത്ര പിസ വെക്കടു നിന്റെ കുടുംബത്തെ പിർസ വെക്കണു അഥവാ തങ്ങന്മാരെ പിർസ വെക്കണു കേട്ടോ എന്നെങ്കിലും നിനക്ക് സ്വർഗം കിട്ടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നു കേട്ടോ ഇൻഷാ അല്ലാഹ് ഇതുക്ക് മുന്നൽ ചൊമ്മ ഉസ്താദന്മാർ ഭാഷണാക്കിടാറു നക്ക് മുന്നൽ കിലൂർ സാരി ഉസ്താദ് ഭാഷണാക്കിത്ത് നല്ലൊരു വാഗ്മിയായിട്ട് മുട്ട ബംഗ്ല കുട്ടികളുടെ പക്കത്തില് വലിയ സ്ഥാപന അവിടെ നടന്നുകൊണ്ടുണ്ടു ചുമ്മ മുത്തേൽമീങ്ങ പഠിച്ചോടുള്ളാർ അല്ലാഹുവേ നീ അത് നിലനിർത്തി അനുഗ്രഹിക്കണം പടച്ചവേ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കിലൂർ തങ്ങൾ ഉസ്താദ് ഒരേ ഒരു സെക്കൻഡ് പോലും റെസ്റ്റ് ഒന്നിട്ടില്ല എ പി ഉസ്താദ് പിന്നെ എന്തു റെസ്റ്റ് ഇല്ലല്ലേ എ പി ഉസ്താദിന്റെ ശിഷ്യന്മാരും ഒരു വിശ്രമയില്ല ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങൾ ഉസ്താദ് ഷൈഖുന കമർ ഉലമ സുൽത്താൻ ഉലമ എ പി ഉസ്താദിന്റെ ശിഷ്യായിട്ട് കൊടു എ പി ഉസ്താദിനെ വലിയ പിർസവെക്കിടാല് പേരുടെ ഉസ്താദിനെ വലിയ പിർസവെക്കിടാല് ഒരു നാല് സ്റ്റേജിൽ ഇങ്ങനെ തെച്ചോടിക്കുമ്പോ കിള്ളൂർ തങ്ങൾ ഉസ്താദ് ചെന്തു നിനക്ക് പേരുടെ ഉസ്താദിലൊട്ട ഭയങ്കര പിർസ അതായിട്ട് നിങ്ങളെ സ്വർഗത്ത് കടത്തരെ ആ കിള്ളൂർ തങ്ങ ഉസ്താദ് എവിടെ മാ രണ്ടു മൂന്ന് ഫംഗ്ഷനാക്കിയിട്ടായിട്ട് ഈ നിങ്ങളെ രായത്ത് കാൽ കുത്തിയത് നിങ്ങളെ ബർക്കത്തുണ്ട് ചെന്നോട്ടുള്ള നടക്കട സ്വലാത്ത് മജ്ലിസ് അത് വലിയൊരു പറക്കത്തുള്ള മജ്ലിസായിട്ട് ചെറിയ സദസ്സല്ല അൽഹംദുലില്ലാഹ് നൂറ് നൂറ് കണക്കിന് അനുഭവ ഈ പാവപ്പെട്ട നക്ക് നിങ്ങളെ മുന്നിൽ ചൊല്ലുകൊണ്ട് ഞങ്ങളെ രായത്തെ മുട്ടത്തൊരു പെണ്ണിങ്ങാച്ച് ഞങ്ങളെ രായത്തെ മുട്ടത്തൊരു പെണ്ണിങ്ങ ആ പെണ്ണിങ്ങ അല്ലാഹുവേ നീ ആഫിയത്തൊടുക്കനെ അല്ലാ അങ്ങനെ ചൊമ്മ മറന്നാക്കിത്ത് ഇത് നിന്റെ സ്പഷ്ടമായ നിന്റെ കണ്ണുടെ മുന്നിൽ കണ്ട ഒരു വിഷയായിട്ട് ചൊമ്മ മറന്നാക്കിത് ലാസ്റ്റ് മോളൗത്ത് പോയിട്ട് തെച്ചിത്ത് ഞാൻ ഒരു നാൾ വെൽത്തങ്ങടി ഭാഗത്ത് പോകുമ്പോ ആ ഔത്ത് പോയ നോക്കുമ്പോ ബുൾപുട്ടു തൈമ ചൊന്തു തങ്ങളുസ്താദരെ മറന്നായുണ്ട് സുബ്ഹാനല്ലാഹ് ഇപ്പൈമ
നല്ല ആരോഗ്യത്തിലുണ്ട്, നല്ല ആഫിയത്തിലുണ്ട്. ക്യാൻസർ ഉള്ള സീക്കയില്ല മറന്നാരേ ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളു സാധനം മറന്ന് പിന്നൊന്നു ചൊല്ലട്ടാ. നിങ്ങളെ സ്ഥാപനത്തെ വലിയ മൊഹൈബ് അമീതാക്കാ ചൊല്ലാല് നിങ്ങളെ കില്ലൂർ സേദി ഉസ്താദ് കുന്തിക്കൂ. അയാൾ ഉഷാറില്ലു ഒരു ഭാഗം തളർന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ തുമ്പേലി അഡ്മിറ്റ് അങ്ങനെ ഡിസ്ചാർജ് ആയിട്ട് ഔത്തുകൊണ്ട് വന്നാറ് കില്ലൂർ തങ്ങളെ ഉസ്താദ് കൂട്ടുകൊണ്ട് പോയാറ് കില്ലൂർ തങ്ങളെ ഉസ്താദിനെ മറന്നാകിയാറ് ഇന്ന് മുന്നെങ്ങനെ അയാൾ കൂലി സ്വർത്ത് പോയോണ്ടുണ്ടാ. അതേപോലെ നല്ല ആഫിയത്തോടെ കൂലി സ്വർത്ത് പോയോണ്ടു നല്ല നൂറ് കണക്കിൽ അനുഭവത്തിൽ ഒരു ചണ്ട് അനുഭവം നിങ്ങളെ മുമ്പിൽ നാ ചൊന്ന കാരണ അഹ്ലു ബൈത്ത് നാവു അത് ചെറിയ നാവല്ല. ഞാൻ ഇന്നലെ ഇങ്ങനെ ബ്രഹ്മ പേരോട് ഉസ്താദ് ഒരു ക്ലിപ്പ് വയല് കേട്ട് അതൊരു ചരിത്ര ചൊല്ലു. ഞാൻ ആ ചരിത്രം ഒന്നും ഇപ്പൊ ചൊല്ലില്ല. എത്ര തോലു ചെന്നെങ്കില് ഒരു അഹ്ലുൽ ബൈത്ത് ഒരു ആലിം വലിയ അറിയപ്പെട്ട ആലിം ആ ആലിം ഒരു അഹ്ലുൽ ബൈത്തിൽ തങ്ങന്മാരിൽ കൂട്ടത്തിൽപ്പെട്ട ഒരു ബാലക്കറ ചെറിയ മോണു എന്തോ ഒരു തപ്പാക്കി പോയി തപ്പാക്കിയപ്പാ ഈ ആലിമിടെ എല്ലാ ആൾമാരും സ്വീകരിക്കടാറു. ഇവിടെ പോയെങ്കിലും ബല ഈ തങ്ങുക അത്ര ബല ഇല്ല ഈ തങ്ങ കേട്ട് തൂള നിങ്ങക്ക് എത്ര ഇത്ര ബല വന്നരേ നക്ക് ബല വന്നമ്മ നിങ്ങും ബല പറന്തു നിങ്ങൾ തപ്പു സൊറാക്കൊണ്ടുള്ളാറു ചെന്നിട്ടു എല്ലാ ആൾമാറിയതില് ആ ചെറിയ തങ്ങള് കുട്ടി ബാക്കാര് തങ്ങളെ ഈ വലിയ അറിയപ്പെട്ട ആലിബു എല്ലാരും മുന്നുള്ളു അയാളെ വിഷയ ചൊന്തു ചൊന്നപ്പാ അണ്ട് ജാവ് കിടന്ന് തീ ആലിം അണ്ട് ജാവ് കിടന്നപ്പാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിനാവ് കണ്ടിട്ട് അതാ മുഖം നോക്കുള്ള ലാസ്റ്റ് കേട്ടു നബിയെ എന്റെ നബിയെ മുഖ തിരിട്ടോ. ഓ നന്ന പരമ്പരയിൽപ്പെട്ട അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരു ചെറിയ ബാലക്കാറ് മോടു ഒരു ചെറിയ തപ്പാക്കിയപ്പോ നിങ്ങ പരസ്യായിട്ടൊന്നുമില്ലേ അത് നിനക്ക് ഇഷ്ടമുള്ള വിഷയമല്ല നിങ്ങ പോയിട്ട് മാഫാക്കൂ. അത്രത്തോളം തങ്ങന്മാരോ ചൊന്നെങ്കിൽ അഹ്ലുൽ ബൈത്ത് ചൊന്നെങ്കിൽ വലിയ ഫവറുള്ള മഹാന്മാർ ശ്രേഷ്ഠതയുള്ള മഹാന്മാർ. അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിന്റെ പലക്ത നിപ്പാട്ടിയോണ്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ ബൈത്തിനെ സ്നേഹിക്കടേ മുഹബ്ബത്ത് വെയ്ക്കടേ. യഥാർത്ഥ മുത്തഖീങ്ങളിൽ അല്ലാഹുവെ നീ ഉൾപ്പെടുത്തണേ. അല്ലാ നാ നുപ്പട ചൊന്നുള്ള കിള്ളൂർ തങ്ങളു സാധ ബന്ധങ്ങ നാ ചൊല്ലെ ആ ചൊന്ന നുപ്പട എത്ര ബിസി എന്നെങ്കിലും നിസ്കാർ വിടവു തീറ ഹദ്ദാർ വിടവു തീറ ഇമാം ജമാഅത്ത് വിടവു തീറ ഇടക്ക് ഞാൻ കിള്ളൂർ ഒരു സലാത്ത് ഭയപ്പാ ആൽമാർ തിക്കും തിരക്കും കൂടിരാറ് തങ്ങളെ കാണുക ഒരു ഭാഗത്ത് സഫ് നിന്റാറ് പക്ഷേ കിള്ളൂർ പള്ളിൽ ബാം കൊടുത്തിട്ടു ഇമാം ജമാഅത്ത് നടത്തുമ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇമാം ജമാഅത്ത് അറ്റൻഡായിട്ട് അവിടെ ഹാദുറായിട്ട് അങ്ങ എന്താക്കണ്ട ബിസിയല്ലോണ്ട് പിന്നെ ആൽമാരവിടെ ഉണ്ടോ കിള്ളൂർ തങ്ങൾ ഉസ്താദ് അവിടെ ഇമാം ജമാഅത്ത് അറ്റൻഡായിട്ട് അത് പോയിട്ട് പിന്നെ നിസ്കാരല്ലായൽ പിന്നെ ആൾമാരവിടെ കാത്തുണ്ടുള്ളാര് കിള്ളൂർ തങ്ങൾ ഉസ്താദ് ഹദ്ദാദാവാണ്ട് സുന്നത്ത് നിസ്കരിക്കാണ്ട് പിത്തൃ നിസ്കരിക്കാണ്ട് അവിടെ പന്തിയേ ഇല്ല. നാൻ സയ്യിദ് ബാഫ്ഖി തങ്ങ വെട്ടി പോയ സന്ദർഭത്തിൽ അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മോനിങ്ങളെ ഞങ്ങ ആ ഒരു ഫർളായത് നിങ്ങളെ ജീവിതത്തിൽ വിടവുതിയ രാജാവായ അല്ലാഹു നങ്ങക്കും നിങ്ങൾക്കും എല്ലാൽമാറും നല്ലത് മാത്രം എടുക്കൂ. അല്ലാഹു നീ ആഫിയത്ത് ആരോഗ്യ ദീർഘായുസ് നീ തരണേ. അല്ലാ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നാൻ എന്റെ പലക്കത്ത നിപ്പാട്ടെ. നിന്റെ മല്ലൂർ റായത്തിൽ ബഹുമാനപ്പെട്ട കിള്ളൂർ തങ്ങൾ ഉസ്താദ് ബദർ അസാസ് എഡ്യൂക്കേഷണൽ സെന്റർ ചൊല്ലോ ഒരു ചെറിയ സ്ഥാപനം ഇവിടെ നടന്നുകൊണ്ടുണ്ട്. നിങ്ങൾ എല്ലാ അതൊരു അഭിവൃദ്ധി വേണ്ടിയിട്ട് നിങ്ങൾ വാർക്കണോ കിള്ളൂർ സരി ഉസ്താദ് ഫസ്റ്റ് അവിടെ വന്ന് നിന്നിട്ട് നല്ല ഇംപ്രൂവ്മെന്റ് ആക്കിയത് നല്ല അവിടെ ഉഷാറാക്കിയത് ഇപ്പോഴും നിങ്ങളെ സ്ഥാപനം തൊട്ട് വലിയൊരു മഹബത്തുള്ള ആളായിട്ട് തങ്ങൾ ഉസ്താദ് അവിടെ വന്നിട്ട് നിനക്ക് വയതു ചെന്നൊരു വേർന്നൊരു അള്ളാഹു എല്ലാ സ്ഥാപനത്തെ അള്ളാഹു ക്യാമെന്നാൽ തോലും അള്ളാഹു അഭിവൃദ്ധിയിലും സന്തോഷത്താക്കട്ടു മാത്രം ഈ സന്ദർഭത്തിൽ ചെന്നിട്ടു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.